പരസ്യമായൊരു പെണ്ണിനെ ജനങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്നിട്ട് തുൻകഹു വസ്തസ്തരീക്ക് ജനങ്ങൾ നോക്കി നോക്കെ അവളെ പരസ്യമായി വ്യഭിചരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ എത്രത്തോളം എന്ന് വെച്ചാൽ അവളെ പരസ്യമായി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരിൽ കാരണവർമാരായ സാധുക്കളായ ജനങ്ങൾ ആ റോഡിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അവരോട് പറയുകയാണ് ഈ റോഡിന്റെ നടുവിൽ നിന്ന് അല്പം മാറി നിന്നായി കൂടെ എന്ന് പരസ്യമായി പറയേണ്ട ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. പരസ്യമായ ചുംബനം ഈ സംസ്കാര ബോധമുള്ള കൊച്ചു കേരളത്തിൽ നടന്നില്ലേ? പരസ്യമായ ഒരു പെണ്ണിനെ ചുംബിക്കുന്നത് വ്യഭിചാരമാണെന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ചത് ഈ ലോകത്ത് നടക്കാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ബസിൽ പീഡനം നടക്കുന്നില്ലേ? ബഹുമാനമുള്ളവരെ, പാവപ്പെട്ട ജനങ്ങൾ കാറ് വാങ്ങിയിട്ട് കാറിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചു നടന്നപ്പോ ഗവൺമെന്റിന് വല്ലാത്ത മൂലക്കുരുവായിരുന്നു. ആ മൂലക്കുരുവിൽ അവർ പറഞ്ഞ ഭാഗത്താണ് ഈ കാറിന്റെ ഉള്ളിൽ പീഡനങ്ങൾ നടക്കുന്നു. എപ്പോഴാണോ ഈ ഗ്ലാസ് ഈ റിമൂവ് ചെയ്തത് അന്ന് മുതലാണ് ബസിൽ പരസ്യമായി പീഡനം തുടങ്ങുന്നത്. അടച്ചിട്ട സമയത്ത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. പരസ്യമായി ഓടുന്ന ബസ്സില്, പരസ്യമായി സ്കൂളിൽ കുട്ടികൾ പോകുന്ന സമയത്ത്, പരസ്യമായി ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ പരസ്യമായി പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം. നടുറോഡിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയാണ്, ബാക്കിയുള്ളവർ നോക്കി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്, അത് കണ്ട് രസിക്കുകയാണ്. ആ 14 പൊന്നുമോളെ രക്ഷപ്പെടുത്താൻ ഒരു നായകൾ പോലുമില്ല, ഒരു കടികന്മാര് പോലുമില്ല. ആ പെണ്ണിന്റെ ശരീരത്തെ പിച്ച് ചീന്തുന്നത് കണ്ടിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും ഇട്ടും ആനന്ദിക്കുന്ന വൃത്തികളുടെ ചിന്തകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? തുഗാറു അലൽ ഹുലാ കമാ യുഗാറു അലൽ ജരിയാ വതുഖ്തബു കമാ തുഖ്തബു നിസാ. എൽകെജി യുകെജിയിൽ പോകാതെ പെൺകുട്ടികൾക്ക് പോലും സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. എൽകെജിയിൽ പോകുന്ന കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ? ആ പെൺകുട്ടികളെ പച്ചയ്ക്ക് പച്ചയായി കഴിയുമാർ കുത്തിയെടുക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്, രണ്ടാം ക്ലാസ്സിലെ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്, 4 വയസ്സുള്ള കുഞ്ഞ്, 5 വയസ്സുള്ള കുഞ്ഞ്, 6 വയസ്സുള്ള കുഞ്ഞിനെ നമ്മൾ ഓമനിച്ച് വളർത്തേണ്ട പൊന്നുമോളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഈ ദുനിയാവ്? 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ പ്രതികരിച്ചില്ലേ? 21 നൂറ്റാണ്ടിലെ നേർക്കാഴ്ചയാണ് പരസ്യമായി സ്കൂളുകളിലും കോളേജുകളിലും ബസ്സിലും മതാന്തരങ്ങളിലും വഴിയോരങ്ങളിലും ഒരു കുഞ്ഞുനെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന കാലഘട്ടം വരാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ സഹോദരങ്ങളെ? അച്ഛൻ മകളെ പീഡിപ്പിക്കും, അതിന്റെ വിധങ്ങൾ പറഞ്ഞതാണ് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അടുത്ത ഹദീസ്. ഖിയാമത്തിന്റെ അടയാളവുമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലാ തഖൂമു സ്സാഅ ഹത്താ യൽഹിഖ ഫിആമു മിൻ ഉമ്മതി ബിൽ മുശ്രിഖീൻ. എന്റെ ഉമ്മത്തുൾ മുശ്രിഖീങ്ങളുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു കാലഘട്ടം വരെ ഖിയാമത്ത് സംഭവിക്കൂല. ഒളിച്ചോടുന്നത് മുസ്ലിം എണ്ണങ്ങൾ ഒളിച്ചോടുന്നത് ആരുടെ കൂടെ? ആരുടെ കൂടെ? ശിർക്കിനെ ഇഷ്ടപ്പെടും, എന്റെ ഉമ്മത്ത് മുശ്രിക്കീങ്ങളെ ഇഷ്ടപ്പെടും, അവരുടെ കൂട്ടിൽ അവരുടെ കൂടെ കഴിഞ്ഞു കൂടും. അവര് പറയുന്നത് എന്റെ ഉമ്മത്തുകൾപ്പെട്ട ഒരു വിഭാഗം ശിലകളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം വരാതെ മുസ്ലിം പാരമ്പര്യത്തിൽ ജനിച്ചു വീണ മുസ്ലിം പെണ്ണ് അന്യ മതക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയിട്ട് അമ്പലങ്ങളിലും ചർച്ചുകളിലും പോയി മാലയിട്ട് പൂജിച്ച് അവരുടെ ദൈവങ്ങളെ ആരാധിച്ച് അവനെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം നേരിൽ കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. മുശ്രിക്കുകളോടൊപ്പം എന്റെ ഉമ്മത്തിൽ ഒരു ഭാഗം ചേരും, അവരോടൊപ്പം
വല്ല ഫായദയുണ്ടോ? മുസ്ലിം മന്ത്രിമാരുണ്ട്, വല്ല ഫായദയുണ്ടോ? വല്ല ഫായദയുണ്ടോ? മാഫി ഫായദ, എന്ത് ഫായദ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവരെ കൂടെ അവകാശമുണ്ടോ? ഇൻ തകല്ലമോ ഖതലൂഹും വഇൻ സകതൂ ഇസ്തബാഹും തൂതൂ ഹുർമതുഹും തൂതൂ ഹുർമതുഹും വയുഹാറു ഫീ ഹുക്മിഹിം. നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാകുമ്പോ നമ്മുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത് ആരായിരിക്കും? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകളാണ്. ഒരു വിശാലമായ ഹദീസുകളിലൂടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്, എന്റെ ഉമ്മത്തുകൾ മുശ്രിക്കുകളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ വീണ്ടും ഒരു ഹദീസ് അല്ലാഹു റസൂൽ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. ആ കാലഘട്ടത്തിൽ പാശ്ചാത്യന്മാരെ എന്റെ സമുദായം കിടപിടിച്ചുമത്രേ, ശിബിരം ശിബിരം വദിറാം വദിറാം, ചാണോട് ചാണ് ഇഞ്ചോട് ഇഞ്ച് പാശ്ചാത്യൻ മക്കളെ എന്റെ ഉമ്മത്ത് കിടപിടിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, പേർഷ്യക്കാരെ കുറിച്ചാണോ പറഞ്ഞത്? ഫാരിസികളാണോ? റോമിലുള്ളവർ ാണോ? റോമ സാമ്രാജ്യത്തെ കുറിച്ചാണോ? അവര് പഠിച്ചതുപോലെ അവരുടെ സംസ്കാരം പോലെ അവിടുത്തെ ഉമ്മത്തും പഠിക്കുമെന്നാണോ നബിയെ പറഞ്ഞത്? അല്ലാഹു റസൂൽ പറഞ്ഞു, പിന്നല്ലാതെ അവരെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാണ്? പാശ്ചാത്യന്റെ സംസ്കാരമായിരിക്കും, പാശ്ചാത്യന്റെ വസ്ത്രമായിരിക്കും എന്റെ ഉമ്മത്ത് ധരിക്കുക, പാശ്ചാത്യന്റെ ഭക്ഷണമായിരിക്കും എന്റെ ഉമ്മത്ത് കഴിക്കുക, പാശ്ചാത്യം തിന്നുന്നത് പോലെയായിരിക്കും എന്റെ ഉമ്മത്ത് തിന്നുക, പാശ്ചാത്യന്റെ ജീവിത സങ്കല്പങ്ങളായി എന്റെ ഉമ്മത്തിന്റെയും ജീവിത സങ്കല്പങ്ങൾ. അങ്ങനെ ഒരു കാലഘട്ടം ചാണോട് ചാണ് ഇഞ്ചോട് ഇഞ്ച് അവർ പെരുമാറാതെ പ്രവർത്തിക്കാറ് സംഭവിക്കുകയില്ല. ഇന്നത്തെ ബർമൂഡ സംസ്കാരം ആരുടെ സംസ്കാരമാണ്? പള്ളികളെ നമസ്കരിക്കാൻ ചെറുപ്പക്കാരൻ വരുന്നതും അവൻ അണ്ടർവെയർ ഇട്ടുകൊണ്ടല്ലേ സഹോദര? അവന്റെ മുട്ടിന് താഴെ ഒരു ചെറിയ ബർമൂഡ ഇട്ട് അവനെ തഹയ്യാത്ത് ലഭിക്കുമ്പോ അവന്റെ ഔറത്ത് വെളിപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു ബർമൂഡ ഇട്ട് നമസ്കരിക്കാൻ പള്ളികളിൽ വരുന്നത് ആരുടെ സംസ്കാരമാരെ? വെള്ളക്കാരന്റെ സംസ്കാരമല്ലേ? അതാരാണ് മുസ്ലിമേ നിനക്ക് പഠിപ്പിച്ചത്? ആരാണ് മുസ്ലിമേ നിനക്ക് പഠിപ്പിച്ചത്? ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരന്റെ കൈകൾ നോക്കിയാൽ എത്രയോ സ്ത്രീ പോലും ഒരു ചെയിൻ അവൻ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമസ്കരിക്കാൻ അവൻ വരാറില്ലേ? ഈ നമസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരന്റെ കയ്യിലുമുള്ള ഈ സ്റ്റീൽ ചെയിൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? പാശ്ചാത്യന്റെ സംസ്കാരമാ എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ ഇത് ധരിക്കാതെ പള്ളിയിൽ വരാൻ നിന്നെ കൊണ്ടുവെക്കുകയില്ല. മ്യൂസിക് ഉള്ള പാട്ടുകളുമായി പള്ളികളിലേക്ക് മൊബൈൽ ഫോണുമായി നിന്നെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചതാരാണ്? പാശ്ചാത്യ സംഗീതജ്ഞരല്ലേ? പാശ്ചാത്യ സംഗീതജ്ഞരല്ലേ? ഇന്ന് റുക്കുഅലും സുജൂദിലും നടക്കുമ്പോ മ്യൂസിക്കുമായിട്ടല്ലേ നമ്മൾ റുക്കുഅ ചെയ്യേണ്ടി വരുന്നത്? പള്ളികളിൽ ഉറക്ക ശബ്ദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന് ഇന്നിതാ മാലിന്യമായിരിക്കുകയാണ്. പരിശുദ്ധമായ പള്ളികളിൽ ഉറക്ക നിങ്ങൾ ഖുർആനോട് അരുത്. നമസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ ഉറക്ക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന് വെല്ലുവിളിയല്ലേ പാശ്ചാത്യ സംഗീതവുമായി മസ്ജിദുകളിൽ നമസ്കരിക്കാൻ വേണ്ടി കയറി വരുന്നത്? ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ റിംഗ്ടോണായി ഉപയോഗിക്കുന്ന കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടം എന്റെ ഉമ്മത്ത് കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. വിധങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇന്ന് ഈ റിംഗ്ടോണുമായിട്ടാണ് പള്ളികളിൽ വരുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് പാശ്ചാത്യ 20 വർഷക്കാലം അവനിരുന്ന് മെനഞ്ഞുണ്ടാക്കിയതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ആരാധനയെ തകർക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം? ഏറ്റവും നല്ല മൊബൈല് വാങ്ങിക്കൊണ്ട് അതിലേക്ക് മ്യൂസിക് നമ്മളെ കടത്തിവിട്ടുകൊണ്ട് അവരുടെ ഇബാദത്തുകളെ തകർക്കാൻ നമുക്ക് കഴിയും കഴിയും. അതിനല്ലേ 14-ാം രാവ് കണ്ടുപിടിച്ചത്? അതിനല്ലേ പത്രമാർ കണ്ടുപിടിച്ചത്? അതിനല്ലേ ഇശൽ നിലാവ് കണ്ടുപിടിച്ചത്? അതിനല്ലേ
എന്ത് രസമാണ് അത് കേൾക്കാനും അത് പാടാനും ആ പണം കിട്ടാനും പത്രത്തില് പേര് വരാനും. നല്ല നല്ല നമ്മുടെ മുസ്ലിം മക്കള്, നല്ല നല്ല ചെറുപ്പക്കാരികളായ മക്കള്, തലയില തട്ടമിട്ടുകൊണ്ട് നടന്ന മക്കള്, മഫ്ത ധരിച്ചുകൊണ്ട് നടന്ന മക്കള്, ജഡ്ജിയുടെ മുന്നിൽ വരുമ്പോ അർദ്ധനഗ്നയായ അവൾ മാറുന്നില്ലേ, സ്ലിമ്മായി അവൾ മാറുന്നില്ലേ, സ്ലൈറ്റ് ഇട്ട് അവൾ നടക്കുന്നില്ലേ, മിനിസ്കറ്റ് ഇട്ട് അവള് പാടുന്നില്ലേ, അവളുടെ മുട്ടിന്റെ താഴ്ഭാഗം കാണുന്നില്ലേ, അവളുടെ അടിവയറ് കാണുന്നില്ലേ. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ പിഴപ്പിക്കുന്നത്. ആ പിഴപ്പിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഈ കുഞ്ഞുങ്ങളല്ല, തങ്ങളെ പറയുകയാണ്, ഖിയാമത്തിന്റെ അടയാളമാണ് എന്റെ ജനനം, എന്റെ ജനനം ഖിയാമത്തിന്റെ അടയാളമാണ്. തങ്ങള് പറയുകയാണ്, ഞാനും അന്റെ നാളും ഇതേപോലെയാണെന്ന് രണ്ട് വിരലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞു, തങ്ങളുടെ ജനനവും ഖിയാമത്തു നാളും ഇതേപോലെയാണ്. അല്ലാഹുവിന്റെ റസൂല് ജനിച്ചത് ഖിയാമത്തിന്റെ അളവാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, രണ്ടാമതായി നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അത് സംഭവിച്ചതായിരുന്നു ബൈത്തുൽ മുഖദ്ദസിനെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജയിച്ചടക്കിയിരുന്നു. ജൂതന്മാരുടെ കൈകളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചു വാങ്ങിക്കൊടുത്തു. ജൂതന സ്രാണികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എടുത്തുയർത്തിയ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് അത് മുസൽമാന്റെ ഗേഹമാണ്, ആകാശത്തിന്റെ കവാടം അവിടെയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ മിഅ്റാജിലേക്ക് കൊണ്ടുപോയപ്പോ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചല്ലയോ ഒരിടത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വിശ്രമ കേന്ദ്രമായി കണ്ടത് ബൈത്തുൽ മുഖദ്ദസാണ്. എന്തിനാണ്? അവിടെ മുതലാണ് പിന്നീട് അങ്ങോട്ട് ആകാശ നടന്നത്. ആകാശത്തിന്റെ വാതിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ മുകളിലാണ്. മഹബത്തുൽ അംബിയാ, മഹബത്തുൽ വഹീ വ മഖറുൽ അംബിയാ,
വഹീറങ്ങുന്ന സ്ഥലം അവിടെയാണ്, മലാകമാരുടെ സങ്കേതം അവിടെയാണ്, പ്രവാചകന്മാരുടെ കബറിടം അവിടെയാണ്. എത്രയോ ചരിത്രങ്ങളാണ് തിരുത്തി കുറിച്ചത്, എത്രയോ ചരിത്രങ്ങളാണ് ബൈത്തുൽ മുഖദ്ദസിനെ പറയാനുള്ളത്. ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ലോകത്തെ മാടി വിളിച്ചിരുന്ന ഒരു നാടായിരുന്നില്ലേ? ലോകത്ത് സമ്പൽ സമൃദ്ധി കൊണ്ട് അനുഗ്രഹീതമാക്കപ്പെട്ട നാടായിരുന്നു പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. 16 മാസക്കാലത്തോളം അല്ലാഹുവിന്റെ റസൂൽ അവിടേക്ക് നോക്കിയല്ലയോ നമസ്കരിച്ചിരുന്നത്. എത്രത്തോളം ഹനീയമായ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചു. ബൈത്തുൽ മുഖദ്ദസ് പരിപൂർണമായി മോചിപ്പിച്ചു. മുസ്ലിമീങ്ങളുടെ കൈകൾ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ. ഉമർ റളിയല്ലാഹു തആല അത് പിടിച്ചെടുക്കാൻ വേണ്ടി പോയത് ഏത് കോലത്തിലാണ്? 18 ജുന്നലുകളുള്ള ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ട് കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് സഞ്ചരിക്കുമ്പോ പ്രമുഖരായ സ്വഹാബാക്കൾ മഹാനായ ഉമറിനോട് പറയുകയാണ്, അല്ല മഹാനവറുകളെ അമീർ അൽ മുഅ്മിനീൻ, ഇന്നൊരു സംഭാഷണത്തിന് പോവുകയാണ്. ഇന്ന് നമ്മളിൽപ്പെട്ട മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളുമായുള്ള സ്നേഹ സംവാദമാണ് നടക്കാൻ പോകുന്നത്. അങ്ങ് രാജ്യത്തിന്റെ കിരീടാവകാശിയാണ്, അങ്ങ് രാജ്യം ഭരിക്കുന്ന അമീറാണ്. അതുകൊണ്ട് അങ്ങയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ 18 തൊങ്ങലുകളുണ്ട്, തുന്നലുകളുണ്ട്. അതുകൊണ്ട് മഹാനവറുകളെ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി ഒരു പുതിയ വസ്ത്രം വാങ്ങിയിട്ടുണ്ട്. ആ വസ്ത്രം അങ്ങ് ധരിച്ചിട്ട് അങ്ങയുടെ ശരീരത്തിൽ കിടക്കുന്ന ആ കീറിപ്പറിഞ്ഞ വസ്ത്രം ഒന്ന് മാറ്റിവെച്ചാലും നല്ല വസ്ത്രമൊക്കെ ഇട്ട് വെടിപ്പായിട്ട് പോകാൻ വേണ്ടി സഹാബാക്കൾ നല്ല പുതിയ വസ്ത്രം വാങ്ങിക്കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല ആ പുതിയ വസ്ത്രം വാങ്ങി ശരീരത്തിൽ ധരിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയി പഴയ വസ്ത്രം കഴുകാൻ ഉപയോഗിച്ചു. സാധാരണ നമ്മൾ പഴയ വസ്ത്രം ധരിച്ചിട്ടാണ് കഴുകുന്നത്, ഇപ്പൊ പുതിയ വസ്ത്രം ധരിച്ചിട്ട് പഴയ വസ്ത്രം കഴുകി ശുചിയാക്കി വൃത്തിയാക്കി ഉണക്കി തയ്ച്ച് അല്ല റാഹത്താക്കി യാത്ര പുറപ്പെടാൻ നേരത്ത് പുതിയ വസ്ത്രം അഴിച്ചു മാറ്റി അതേ പഴയ വസ്ത്രം തന്നെ ഉപയോഗിച്ചു. മഹാന്മാരായ സഹാബത്ത് ബഹുമാനപ്പെട്ട ഉമർ അൽ ഫാറൂഖിനോട് ചോദിക്കുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങി തന്ന സമ്മാനമായി തിരസ്കരിക്കുകയാണോ? ഇല്ല സഹാബത്തെ, ഇല്ല സഹാബത്തെ. പ്രൗഢിയിലും പ്രതാപത്തിലുമല്ല കാര്യമുള്ളത്, അരിയല്ലുകൾ കൊണ്ട് മൂടപ്പോട ഹൃദയത്തിന്റെ അന്തരത്തിലുള്ള ഈമാനിക ജോലി ചോദ്യമല്ലോ, അതിനാണ് കാര്യമുള്ളത്. ബാഹ്യ രൂപത്തിലേക്കുള്ള പടച്ച തമ്പുരാൻ ഒരാളെ ശ്രദ്ധിക്കുക. ഇന്നല്ലാഹ ലാ യൻറു ഇലാ സുവരിക്കും വലാ ഇലാ ജിസാമിക്കും വലാ യൻറു ഇലാ ഖുലൂബിക്കും. പടച്ച തമ്പുരാൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്കാണ് നോക്കുക, അവന്റെ വസ്ത്രത്തിലേക്കല്ല, അവന്റെ വെളിഭാഗമായ ഭാഗങ്ങളിലേക്കല്ല, അവന്റെ ഈമാനിക ജ്യോതിഷിലേക്കാണ് പടച്ചവൻ നോക്കുക എന്ന് മഹാനായ ഉമർ ഫാറൂഖ് പറഞ്ഞു. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പട്ടിണി കിടന്ന കാലങ്ങളെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് കണ്ടം വെച്ച വസ്ത്രം ധരിച്ചിരുന്ന കാലത്തെ കുറിച്ച് അവരൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ വിരിപ്പില്ലാതെ ഓലപ്പീന്തപ്പന മടലിൽ കിടന്ന ചരിത്രം ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സഹാബാക്കളെ തെരിയപ്പെടുത്തുകയായി. അതുകൊണ്ട് സഹാബത്തെ, നമുക്ക് വേണ്ടത് ഈമാനിക ജ്യോതിഷമാണ്. ഈമാനിക പവറിലേ നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 18 കീറിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്താൻ പോയത്. നമ്മളൊക്കെ വാഹനത്തിന് വരാൻ പോകാനെങ്കിൽ പറഞ്ഞ പോലെ ആരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിരുന്നു, കയ്യില് പ്രത്യേകം തുളച്ച് ഊത്, പിന്നെ പ്രത്യേകമായ ഒരു ഷാള്, പ്രത്യേകമായ ഒരു ഉടുപ്പ്, പ്രത്യേകമായ ഒരു മുണ്ട്, അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കണ്ടു. അല്ലാ വൃത്തി വേണമല്ലോ, കീറി പറഞ്ഞ ഒരു വസ്ത്രം ധരിച്ചോണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് പ്രസംഗിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. വസ്ത്രത്തിലും ചെരുപ്പിലും വാഹനത്തിലും നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല എന്നും പറഞ്ഞാൽ ആഡംബരമാകണം എന്നല്ല അതിന്റെ അർത്ഥം. ഞങ്ങളുടെ മുന്നിൽ വൃത്തിയായിട്ട് പോകണം. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാട്സപ്പിലൊക്കെ കണ്ടത് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. ആരൊക്കെയോ ഇപ്പം കമന്റ് അടിക്കാൻ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, കമന്റിന് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ. ഇന്നത്തെ പ്രവാസികന്മാരൊക്കെ പോകുന്ന രംഗങ്ങളെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചപ്പോ എപ്പിസോഡ് എടുക്കാൻ പറ്റിയ ഒരു വിവരമായിരുന്നു.
അതും കൂടെ ഉള്ള ബാക്കിയുള്ള പറഞ്ഞു. അതൊക്കെ നമ്മളിങ്ങനെ കണ്ടതുകൊണ്ട് തെളിഞ്ഞു പോയതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ വൃത്തി ഈമാന്റെ ഭാഗമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മളെ പ്രാസംഗിക കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത്, എത്രയോ പേര് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരും, രാത്രി ഇവിടുത്തെ കൂതറ കൈലി കൊടുത്തോണ്ട പള്ളിക്ക് സുബൈക്ക് വരാം. അതിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ആരുമില്ല. ബർമൂഡ ഇട്ടുകൊണ്ട് പള്ളിയിൽ നമസ്കരിക്കാൻ വരികയാണ്, അതിനെതിരെ പ്രതികരിക്കാൻ എന്ത് സമുദായമില്ല. പാതിര സമയത്ത് സിനിമാ തിയേറ്ററിലും വിശൽ നിലാവിലും ഗാനമേളയിലും ഒക്കെ പോകേണ്ട ഉമ്മത്തിനെ ഒക്കെ പിടിച്ചിരുത്തി ഒന്ന് രണ്ട് മണിക്കൂർ വാത് പറഞ്ഞ് ആ സദസ്സിലെങ്കിലും അത്രയും സമയം അവരിരിക്കുന്നില്ല. വഴി ഒരുക്കിയ പണ്ഡിതന്മാരെ ന്യൂനതകൾ പറഞ്ഞു കൊടുക്കണം, പക്ഷെ ന്യൂനതകൾ പരസ്യപ്പെടുത്തലല്ല വേണ്ടത്. ന്യൂനതകൾ പറയണം, ന്യൂനത ഇല്ലാത്ത ആരാണ്? കൊല്ലും അദ്ദേഹത്തിന്റെ നിത്യ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കണം, എന്തായിരിക്കും അദ്ദേഹത്തിന്റെ നിത്യ ജീവിതത്തിൽ അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നല്ല വസ്ത്രത്തെ കണ്ടുകൊണ്ടോ ഒരു വാഹനത്തെ കണ്ടുകൊണ്ടോ ഒരു വീട് കണ്ടുകൊണ്ടോ ആരും അത്ഭുതപ്പെടേണ്ടതില്ല. ആവശ്യമില്ലാതെ ആവശ്യത്തിനും അപ്പുറം ചെയ്യുന്ന ഭക്ഷണമാകട്ടെ, വാഹനമാകട്ടെ, വസ്ത്രമാകട്ടെ, വീടാകട്ടെ, അത് അല്ലാഹുവിന്റെ ഹിസാബാണ്. അത് നമ്മൾ സമാധാനം. അതല്ലാതെ കണ്ടൊരു നല്ല വസ്ത്രം ഇട്ടിട്ട് പ്രസംഗിക്കാൻ പോകുന്നതിനെതിരെ ഒന്ന് കുറ്റം പറയുന്നു. ഇച്ചിരി മോശമായ വസ്ത്രം ഉസ്താദ്ക്കന്മാരെ ഒരു വൃത്തിയില്ല അതും പറയും. പ്രശ്നങ്ങളാണ്. കരയിലും പോകാൻ പറ്റില്ല, കടലിലും പോകാൻ പറ്റില്ല, ആകാശത്ത് കൂടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ രണ്ടാമത്തെ അത്ഭുതമാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇനിയും ഒരു കാലഘട്ടം ഉണ്ടാകും, ഇന്ന് ജൂതന്മാരുടെ കൈകളിൽ ഇരിക്കുന്ന ബൈത്തുൽ മുഖദ്ദസിനെ വീണ്ടും മോചിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബിയുന റസൂലുള്ളാഹി തങ്ങളോട് പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ അല്ലാഹു റസൂലിനോട് അന്റെ നാളിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ചോദിച്ച വേളയിൽ മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തആല പറയുകയാണ്, എഴുതോ സഹോദരാ, എന്റെ മരണം ഖിയാമത്തിന്റെ അടയാളമാണ്. ആദ്യ നബി തങ്ങൾ പറഞ്ഞത് എന്റെ ജീവിതം ഖിയാമത്തിന്റെ അടയാളമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, എന്റെ മരണം എന്റെ വഫാത്ത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതേ കൂട്ടത്തിൽ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, വഫത്ഹി ബൈത്തുൽ മഖ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് വീണ്ടും ജയിച്ചെടുക്കപ്പെടും. ആരും ശ്രദ്ധിക്കപ്പെടാതെ മദീന മാറിപ്പോകും. മദീനയുടെ മണ്ണിൽ പക്ഷി പ്രവാദികൾ കൊണ്ട് നിറയും, പട്ടികളും നായികളും ചെന്നായികളും കൊണ്ട് നിറയും. പരിശുദ്ധമായ മദീന ചെന്നായികൾ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരവസ്ഥ മദീന പട്ടണത്തെ വളരെ വളരെ നിസ്സാരമായി ജനങ്ങൾ കാണുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടാവും. മദീനയുടെ മെമ്പറിലൊക്കെ പട്ടി നായികൾ കയറി ഇത്രത്തോളം ഒരു കാലഘട്ടം ഉണ്ടാവും. അന്ന് ദീനിന്റെ പ്രമുഖ കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസ് ആയിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, എന്റെ വഫാത്ത് അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അതേപോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം ഖിയാമത്തിന്റെ അടയാളമാണ്. അപ്പോ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മൂന്ന് കാര്യങ്ങളാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നമുക്ക് പറഞ്ഞു. ഒന്ന്, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. രണ്ട്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം. മൂന്ന്, ഖുറൂജുനാരിൻ അർളിൽ ഹിജാസ്, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ഒരു അഗ്നി പ്രവഹിക്കുക. അഗ്നിഗോളം ഹിജാസിന്റെ മണ്ണിൽ നിന്ന് തീ
കഴിഞ്ഞ സംഭവത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതാണ്, ലാ തഖൂമു സ്സാ ഹത്താ തഖ്റുജ നാറു മിൻ അർളിൽ ഹിജാസ് തുളിഉ അലാ ഖൽബി ലിബി ബസ്റാ കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ത്യം സംഭവിക്കുകയില്ല, ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല, ഹിജാസിന്റെ മണ്ണിൽ നിന്ന് ഒരു അഗ്നി പുറപ്പെട്ടു വരുന്ന കാലഘട്ടത്തോളം എത്രത്തോളം എന്ന് വെച്ചാൽ ആ അഗ്നിയുടെ പ്രവഹേന്ദ്രം ആ അഗ്നിയുടെ തിരാളത്താൽ ബസറയിലുള്ള ഒട്ടക കൂട്ടങ്ങളുടെ കഴുത്തിനെ കാണാൻ പറ്റുന്ന തരത്തിലുള്ള അഗ്നിഗോളങ്ങൾ പ്രവഹിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. പറയുകയാണ്, ഞങ്ങളുടെ കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത്. ഇന്ന് നിങ്ങൾ മദീനയിൽ നിന്നോ മക്കയിൽ നിന്നോ ബദറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന കറുത്തിരണ്ട് കിടക്കുന്ന മലകൾ, കല്ലുകളും മണ്ണുകളും കറുത്ത് കറുത്ത് കരിമാളിച്ച് കിടക്കുന്നത് കാണാം. അവിടെ നിങ്ങൾക്ക് ഓർമ്മ വേണം ഈ ഒരു ഹദീസ് പറഞ്ഞ ആ ഒരു ലാവപൊട്ടി ഒഴുകിയ ആ ഒരു സംഭവം അവിടെയാണ് നടന്നത്. അത് വെളിപ്പെട്ടതാണ്, അത് അസ്തമിച്ച കാര്യമാണ്. അതൊക്കെ സംഭവിച്ചു പോയി, ഖിയാമത്തിന്റെ അത്ഭുതങ്ങളാണ് അതെല്ലാം. അതൊക്കെ വെളിപ്പെട്ട് സംഭവിച്ചു പോയിട്ടുണ്ട്. മക്കയിലും മദീനയിലൊക്കെ പോകുമ്പോഴേ അത്ഭുതങ്ങളൊക്കെ കണ്ട് അള്ളാഹുവേ അവരെ പറച്ചവൻ ഇത്രയൊക്കെ ദുനിയാവിൽ ഉണ്ടായല്ലോ, ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് ഓർത്ത് പറച്ചവനെ പുകഴ്ത്തുകയും അവന്റെ അത്ഭുതങ്ങളോർത്തുകയും ചെയ്യണം. ഇന്ന് മക്കയിലും മദീനയിലും പോകുന്നത് എന്തിനാണ്? രണ്ടു മാസം അവധിയുണ്ട് ടൂറിസ്റ്റ് വിസ, എന്തിനു കറങ്ങാൻ പോകണം? വാ നമുക്ക് നേരെ ഉംറയ്ക്ക് പോകാം. പലക പോലത്തെ മൊബൈൽ എടുത്തിട്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പായെ കെട്ടിപ്പിടിച്ച് താഴെ പിടിച്ചുകൊണ്ട് സെൽഫി എടുത്തിട്ട് അയച്ചു കൊടുക്കുകയാണ് മോനെ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ ഉംറ? മുതുവിലായി പോയി, കുറച്ചുകൂടെ മുകളിലോട്ടായാ കൊള്ളായിരുന്നു എന്ന് ഇവിടുന്ന് കമന്റ് അങ്ങോട്ട് അങ്ങോട്ട് ഉംറയ്ക്ക് പോയതാ പരിപാടി നിരോധിച്ച കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നമ്മുടെ മക്കയിലും മദീനയിലും നടത്തുന്നത്. ഫോട്ടോ എടുക്കുന്നവരോട് ഓർത്തോട് ചോദിക്കും, നിങ്ങൾ എടുത്തതിന് നിങ്ങൾ ഒന്ന് ജീവൻ ഇട്ട് കൊടുക്കണേ. നമ്മുടെ ഫോട്ടോ എടുക്കണം പറഞ്ഞ അതീത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ എടുക്കാൻ പോസ്റ്റ് അവരെടുക്കുന്ന ആരെടുത്താൽ ഞാൻ പറയും, ആഹൃതി പറയും, പറയുന്നിട്ട് കൊടുക്കാൻ പറയും. ഈ പിക്ക് നിങ്ങൾ ജീവൻ ഇടാ മനുഷ്യ, എല്ലാ ക്യാമറമാരും അവിടെ കിടന്ന് പരതും നിറങ്ങൾ രസമായിരിക്കും. അറിയപ്പെടാത്ത അത്ഭുതങ്ങളാണ്, അറിയപ്പെടാത്ത അത്ഭുതങ്ങളാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്നാണ്. ഒരു കാലഘട്ടത്തിൽ ഹജ്ജിന് ഉംറയ്ക്കും വേണ്ടി ജനങ്ങൾ കടന്നു വരുന്നത് ഒരു രസം, ഒരു ആഘോഷത്തിന്, ഒരു വിനോദം പങ്കിടാനാണ്. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായ പരിശുദ്ധമായ മക്കയിൽ വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. കച്ചവടത്തിന് വേണ്ടി മക്കയിലേക്ക് വരും, കാണാൻ വേണ്ടി മക്കയിലേക്ക് വരും, യാചനയ്ക്ക് വേണ്ടി മക്കയിലേക്ക് വരും, ഇറങ്ങാൻ വേണ്ടി മക്കയിലേക്ക് വരും. അതിൽ തുലോലുച്ഛമായ സാധുക്കളായവർ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവരുടെ പാപങ്ങൾ അവിടെ ആ പാപത്തിന്റെ കറകളിൽ ഇടക്കി വെക്കാൻ വേണ്ടി നാളെ ശുദ്ധമായ മക്കയിലേക്ക് കടന്നു വരുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ഇന്ന് 90% ജനങ്ങളും ഉംറയ്ക്ക് പോകുന്നത് രസിക്കാനല്ലേ, കറങ്ങാനല്ലേ? ആ ഉംറയുടെ മാധുര്യം നമ്മുടെ മനസ്സിലുണ്ടോ? നല്ലപോലെ വിലയിരുത്തണം.
മക്കയുടെ ഹുർമത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്, മദീനയുടെ ഹുർമത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ് പരിശുദ്ധമായ മക്കയിൽ വെച്ച് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 100,000 നന്മ നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞെങ്കിൽ മുഹഖിഖീങ്ങളായ മഹാന്മാര് പറയുന്നുണ്ട്. ഈ ഹദീസിനെ ഗവേഷണം ചെയ്തിട്ട് ആ പരിശുദ്ധമായ മക്കയിൽ വെച്ച് ഒരാള് വികാര വിചാരത്തോട് ഒരു സുന്ദരിയായ മിസ്രിലെ പെണ്ണിനെ നോക്കി ഇഷ്ടപ്പെട്ടു പോയാൽ 100,000 തിന്മ സഹോദര എന്റെ അക്കൗണ്ടിൽ വരുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും വരും, കാണാൻ എന്ത് രസാ, ചന്ത അളിയാവും, ചുമ്മാ നോക്കല്ലേ, മക്ക നോക്കിട്ട് ആവശ്യമായി ബന്ധപ്പെട്ട് നമ്മളെ പരീക്ഷിക്കാൻ മക്ക തെരഞ്ഞെടുക്കും, മദീന തെരഞ്ഞെടുക്കും. നമ്മളെ പരീക്ഷിക്കാൻ ഇഷ്ടപ്പെട്ട് കണ്ടുപോയ കല്യാണ ആലോചന വരെ ഈ മക്ക മദീന യാത്ര നടത്താൻ പാടില്ല എന്നല്ലെന്ന മുഹഖിഖീങ്ങളായ നമസ്കാരത്തിൽ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കാളികളാകാതെ റൂമിൽ തന്നെ കിടന്നുറങ്ങാറുണ്ട്. ആരെങ്കിലും മക്കയിൽ പോയിട്ട് ആ ഒരു ഭാഗ്യം കളയോ, ഒരു ജമാഅത്ത് നമസ്കരിച്ചാൽ 27,00,000 പ്രതിഫലം, 27,00,000 പ്രതിഫലം. അത് കളഞ്ഞിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങുന്നു, റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. ഹുർമത്ത് നഷ്ടപ്പെടുത്തല്ലേ, റൂമിൽ പോയിട്ട് പെണ്ണുങ്ങളുമായി സ്വറപറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ മക്കൾ നമുക്ക് സാക്ഷി പറയൂലേ, എതിരെ സാക്ഷി പറയൂലേ, ഇദാ സുസിലത്തിൽ നർവസു സാലഹ വഖറജത്തിൽ നർവസ് ഖാലഹ വഖാല ഇൻസാനു മാലഹ യൗമ ഇദിൻ തുഹദ്ദിസ് വഖബാര. ഭൂമി നമുക്കെതിരെ സാക്ഷി പറയുകയാണ്, ബിഅന്ന റബ്ബക ഔഹാലഹ, ഭൂമിയോട് പടച്ച തമ്പുരാൻ പറയുകയാണ്, കൽപ്പിക്കുകയാണ്, ഏ ഭൂമിയെ നീ മനുഷ്യന്റെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചതല്ലയോ. മക്കയിലാകട്ടെ, മദീനയിലാകട്ടെ, CRP ക്യാമ്പിലാകട്ടെ, തിരുവനന്തപുരത്താകട്ടെ, കൊല്ലത്താകട്ടെ, ലോകത്തുള്ള ഏത് ദിക്കിലാകട്ടെ, ഈ മനുഷ്യ മക്കളെ താങ്ങി നിർത്തിയത് നീയാണ്. അതുകൊണ്ട് അവരുടെ രഹസ്യങ്ങൾ നീയൊന്ന് പരസ്യപ്പെടുത്തണേ. അതിനുള്ള സമയം ഇതായ തീർക്കുകയാണ്. ഭൂമി അതിന്റെ രഹസ്യം ഇതാ പുറത്തു പറയാൻ പോവുകയാണ്. എന്റെ നിങ്ങളെയൊക്കെ അയ്യബ് വെളിപ്പെടുത്തുന്നത് ഈ ഭൂമിയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നാണം കെട്ട നാണം കെട്ടത് തന്നെ ജനങ്ങളുടെ മുന്നിൽ. اللهم لا تفلحنا بين رؤوس الخلائق ولا في الدنيا ولا في الاخره. دنيا بالاخره لنغله ني نيراكله എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തെങ്കിൽ എന്നോട് നിങ്ങളോട് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് ബസ്റയിലെ ഒട്ടക കൂട്ടങ്ങളുടെ കഴുത്തുകൾ കാണത്തക്ക നിലയിലുള്ള ഒരു അഗ്നി ഉണ്ടാകും. അതുണ്ടാകാതെ ഖിയാമത്തുനാൾ സംഭവിക്കൂല, അത് സംഭവിച്ചതാണ്. അതുകൊണ്ട് ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ മക്കയിലും മദീനയിലും പോയി നിങ്ങൾ കാണണം. ഫോണൊക്കെ മൂട്ടി വെച്ചിട്ട് കൂടുതൽ സമയം തഖ്വയിൽ കഴിഞ്ഞു കൂടണം, തവാഫ് ചെയ്യണം, ഉംറ ചെയ്യണം, അവിടെ പോയി ഹജ്ജറുൽ വസ്വദിൽ മുത്തണം, പൊട്ടിക്കരയണം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്നവർ ഒരു കാര്യം കൂടെ ഇടയ്ക്കൊന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നിങ്ങൾ പോകുന്നത്. ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും ചെറിയ പാപങ്ങളാണ് അല്ലാഹു പൊറുക്കുക, വൻ പാപങ്ങൾ പൊറുക്കപ്പെടണോ. നിങ്ങൾ തൗബ ചെയ്യണേ.
മാതാപിതാക്കളെ വേദനിപ്പിക്കൽ വൻപാപമാണ്. വൻപാപത്തിന് പരിഹാര തൗബയാണ് ഉംറയല്ല. ഉംറ ചെയ്യുന്നവൻ ധരിക്കുന്നു, എനിക്കൊരു പ്രശ്നവുമില്ല, എന്റെ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പരിശോധനകൾ വൻപാപമാണ്, വ്യഭിചരിക്കൽ വൻപാപമാണ്, ശിർക്ക് വെക്കൽ വൻപാപമാണ്, വൻപാപമാണ്. അല്ലാഹു നമ്മളെ ഇതുപോലുള്ള ദുർകൃത്യങ്ങളിൽ നിന്ന്, ദുഷിച്ച പ്രവൃത്തികളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഇങ്ങനെ ആരെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ മക്കയിൽ പോയി തവാഫ് ചെയ്തിട്ട് ആ കഅബയെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്യണേ, പശ്ചാത്തപിക്കണേ. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നത് ചെയ്തു പോയി അല്ലാ, ഇന്നത് പ്രവർത്തിച്ചു അല്ലാ, അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാകട്ടെ, അറിയാതെ ചെയ്തതാകട്ടെ, ഇനി ഈ കഅബയുടെ മുന്നിൽ വെച്ച് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. ഞാൻ നാട്ടിലേക്ക് മടങ്ങാൻ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മേലിൽ ഞാൻ ഈ തെറ്റുമായി ബന്ധപ്പെടുകയില്ല അല്ലാ. എന്നോട് പരിപൂർണമായി ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു നാഥാ. ബഹുമാനപ്പെട്ട എങ്ങനെയാണ് റബ്ബിനോട് അങ്ങോട്ട് പറയുകയാണ്, അല്ലാഹുവേ ചെയ്തു പോയ തെറ്റുകളിന്റെതാണ് എന്നതാണ് മാപ്പാക്കി പറയണമേ അല്ലാ, ഏറ്റു പറയണം പറയണം. അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നിങ്ങളങ്ങനെ പഠിച്ചിട്ട് കറങ്ങി രണ്ട് സെൽഫി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങളെ ഭാവം എല്ലാം കൊല്ലപ്പെടുന്നു, ആരും ആരും കരുതണ്ട. 50 rupees 60 rupees ഉള്ള ഹജ്ജിൽ ഉംറയ്ക്ക് പോകാനൊന്നും ധരിച്ചിട്ട് റായത്ത് അല്ലാണ്ട് നേരെ അങ്ങോട്ട് പോവാ ഉംറയ്ക്ക്. എല്ലാം മക്ക മദീനെ പോകുന്ന കണ്ടിട്ട് വരാം, ഫോട്ടോ എല്ലാം എടുത്ത് റായത്ത് അല്ലാണ്ട് അടുത്ത രണ്ടാമത്തെ വിഭാഗമാണ് അടയാളങ്ങൾ വെളിപ്പെട്ടു കൊണ്ടിരിക്കുന്നത്. അസ്തമിക്കാത്തത് അസ്തമിക്കാത്ത സംഭവം, അസ്തമിക്കാത്ത സംഭവം, അതിങ്ങനെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഖിയാമത്തിന്റെ അടയാളമാണ്, അത്ഭുതങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഒരു മഹലിനെ കേന്ദ്രീകരിച്ചോ ഒരു മദ്രസയെ കേന്ദ്രീകരിച്ചോ ഒന്നുമല്ല, കേൾക്കുമ്പോൾ ചിലപ്പോൾ അയാൾ ഞങ്ങളെ കുത്താണ് ഞങ്ങളെ കുത്താണെന്ന് തോന്നും, ഒരിക്കലല്ല വിവിധങ്ങൾ പറഞ്ഞ വാക്കുകളാണ് പറയാൻ പോകുന്നത്. ആളുകൾ ധരിച്ചു അങ്ങനെ വേണോ, അങ്ങനെ ധരിച്ചാൽ എന്നെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാകണം. രണ്ടാമത്തെ ഭാഗമാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ യകൂന അസ്അദ അന്നാസ് ബിദ്ദുനിയാ ലുഖബ്നു ലുഖാ കമാ ഖാല റസൂലുള്ളാഹി. ഭൗതിക സുഖങ്ങൾ കൊണ്ട് നാട്ടിലെ തരം താഴ്ന്ന വ്യക്തി, നിലയും വിലയും ഇല്ലാത്ത ഒരു ഒരല്ലാഹുവിന്റെ ദാസൻ നാട്ടിൽ സമ്പത്ത് കൊണ്ട് അത് പ്രസരത്തിൽ ഉയരുന്നതായി കണ്ടാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് കരുതണേ സ്വഹാബത്തെ. ഹബീബായ ശഫിയായ റസൂലുള്ളാഹി മദ്രസകളുടെ സോപാനത്തിലേക്ക് കയറി വരും, പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി നാട്ടിൽ നിലയും നിലയും ഇല്ലാത്ത സാധാരണക്കാരൻ രംഗത്തേക്ക് വന്നാൽ ഓർക്കണേ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം,
എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ടം വഞ്ചനയുടെ കാലഘട്ടമാണ്, വഞ്ചനയുടെ കാലഘട്ടമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിന്റെ മേൽ വഞ്ചനയുടെ കാലഘട്ടം വരാതെ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുകയില്ല, ഈ സൂര്യനസ്തമിക്കുകയില്ല, ഈ ലോകം തകരുകയില്ല. ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന്റെ മേൽ സംജാതമാവുക തന്നെ ചെയ്യും. ആ കാലഘട്ടം വഞ്ചനയുടെ കാലഘട്ടമാണ്. അന്ന് കളവന്മാരാണ്, സത്യസന്ധന്മാരായ ജനങ്ങൾ അംഗീകരിക്കുക. കളവ് പ്രചരിപ്പിക്കുന്നവനും കള്ളം അടിക്കുന്നവനും കള്ളം പറഞ്ഞു നടക്കുന്നവനുമായിരിക്കും സത്യസന്ധനായി ജനങ്ങൾ കാണുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഖിയാമത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ. സാബത്തെ സത്യസന്ധന്മാർക്ക് വിലയില്ല, സത്യസന്ധന്മാർക്ക് അഭിമാനമില്ല. സത്യസന്ധന്മാരെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് പിടിച്ച് വലിച്ചു വെച്ചിട്ട് അഹങ്കാരികളും ധർമ്മാടികളും അധികാരത്തിന്റെ കസേരയിൽ ചതിയന്മാരാണ് കൈകാര്യം ചെയ്യുക. അന്ന് വരെ വിശ്വാസമുള്ളവർ മഹാന്മാരായ പടച്ച തമ്പുരാനെ ഭയപ്പെടുന്ന സാലിഹീങ്ങൾ ഖജനാവിന്റെ താക്കോൽ അവർ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ അവർ ചതിയന്മാരായി അവരുടെ മേലും ഉത്തരവൊത്തപ്പെട്ടുകൊണ്ട് അവരെ അധികാരത്തിന്റെ കസേരയിൽ നിന്ന് വലിച്ച് താഴെ കെട്ടിട്ട് അഹങ്കാരികളും ധമ്മാടികളുമായിരിക്കും അധികാരത്തിന്റെ കസേരയിലേക്ക് കയറി ാണ് പള്ളിയുടെ അധികാരത്തിന്റെ കസേരയിൽ കയറാൻ എന്തിനാണ് ഈ സമുദായം ഇഷ്ടപ്പെടുന്നത്? ഒരു പുണ്യവും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് മത്സരം? ഇലക്ഷനേക്കാൾ വലിയ മത്സരമാണ്, പാർലമെന്റ് ഇലക്ഷനേക്കാള് നിയമസഭയേക്കാൾ വല്ലാത്ത മത്സരമാണ്. 200 കുടുംബങ്ങളുള്ള പള്ളിയുടെ അധികാരത്തിന് വേണ്ടി മനുഷ്യർ മത്സരിക്കുമ്പോ എത്ര പോലീസാണ് കാവല്, എത്ര പട്ടാളമാണ് കാവല്, എന്താണ് നിങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നത്, ഏത് രാജ്യമാണ് പിടിച്ചെടുക്കാൻ പോകുന്നത്? അല്ലാഹുവേ നിനക്ക് വേണ്ടി മത്സരമാണ് ഇലക്ഷനാണ്. രണ്ട് വണ്ടി ഇടിവണ്ടി പോലീസ് വന്ന് കിടക്കുക. എന്തിനാണ് ഈ പള്ളിയുടെ അധികാരത്തിന് കയറാൻ പിടിച്ചു തോക്കുന്നത്? ആ പണമെടുത്ത് തിരിമറി ചെയ്യാനല്ലേ? അധികാരത്തിന്റെ പേരിൽ ദുനിയാവിൽ വഞ്ചന കാണിക്കാനല്ലേ? അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പള്ളി ഭരിക്കാനാണോ? അല്ല. പറയുകയാണ് ആ കാലഘട്ടത്തിൽ സംസാരിക്കുമത്രേനോട് ചോദിക്കപ്പെടുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? എന്ന് പറഞ്ഞാൽ ആരാണ് നബിയേ? അല്ലാഹു റസൂൽ പറയുകയാണ് പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാത്ത വ്യക്തി, ജനങ്ങളുടെ മുൻനിരയിലേക്ക് കടന്നു വരാത്തവൻ, ഇന്നേ വരെ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാത്തവൻ, അധികാരത്തിന്റെ കസേരയിലേക്ക് കടന്നു വരികയും പൊതുവായ ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അവൻ ഉത്സാഹം കാണിക്കുകയും ചെയ്താൽ അവനാണ് വിട്ടി, അവനാണ് അഹ്നഖ്, അവനാണ് റുവൈബിള, അവൻ വന്ന് സംസാരിക്കാതെ ലോകത്തിലോകാന്ത്യം സംഭവിക്കുകയേ ഇല്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലാകട്ടെ, പഞ്ചായത്തിലാകട്ടെ, വാർഡിലാകട്ടെ, അധികാരത്തിലാകട്ടെ, ഇന്ന് പുറംപോക്കിൽ കഴിയുന്നവനാണ് പൊതുവായ കാര്യങ്ങൾ സംസാരിക്കുക. അവരായിരിക്കും കാര്യങ്ങൾ മൊത്തം തീരുമാനിക്കുക. അവരെ ഡിപ്പെൻഡ് ചെയ്ത് വേണം നമ്മൾ ജീവിക്കാൻ. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അത്ഭുതമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തായ വാക്കാണിത്.
ഏത് മേഖലകളാകട്ടെ, മദ്രസകളാകട്ടെ, പള്ളികളാകട്ടെ, പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷൻ ആകട്ടെ, കേരളം ആകട്ടെ, ഇന്ത്യ ആകട്ടെ, എവിടെ ആയാലും വിധങ്ങൾ പറഞ്ഞു ഹബീബായ തങ്ങൾ പറഞ്ഞ അതുകൊണ്ടാണ് അദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകളിൽ അരികിലേക്ക് വന്നിട്ട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിച്ചയാണ് ഖുൽതു യാ റസൂലുള്ളാഹ് അലാ തസ്തഅമിലുനീ എനിക്ക് അധികാരം നൽകുമോ നബിയേ, എന്നെ ഈ പള്ളിയുടെ പ്രസിഡന്റ് ആക്കുമോ നബിയേ, ഈ നാടിന്റെ ഉദ്യോഗസ്ഥം ഏറ്റെടുക്കാൻ എന്നെ അനുവദിക്കുമോ നബിയേ, ഈ നാടിന്റെ പഞ്ചായത്ത് മെമ്പർ ആകാൻ എന്നെ അനുവദിക്കുമോ നബിയേ. അദരവായ റസൂലുള്ളാഹി തങ്ങളോട് എന്നോട് പറഞ്ഞു ഉത്തരവാദിത്തമാണ് ഇതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്നത് ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് നീ ബലഹീനനാണ് ബലഹീനനാണ്, ഈ പണി നീ ഏറ്റെടുക്കണ്ട. മനസ്സിലായോ? പഞ്ചായത്തിന്റെ പണി ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ വീടില്ലാതെ കൂടില്ലാതെ ലൈറ്റില്ലാതെ വെളിച്ചമില്ലാതെ കിടന്നാൽ പഞ്ചായത്ത് മെമ്പർ നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം, വാർഡ് മെമ്പർ പറയണം, പ്രസിഡന്റ് പറയണം, സെക്രട്ടറി പറയണം. പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ഏതെങ്കിലും ഫാൻ കറങ്ങാതിരുന്നാൽ നാളെ റബ്ബിന്റെ മുന്നിൽ എത്ര ദിവസം അത് കറങ്ങിയില്ല, എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നാളെ റബ്ബിന്റെ മുന്നിൽ സമാധാനം പറയണം. ബാത്റൂം മോശമായി കിടക്കുന്നു, മുനിസിപ്പാലിറ്റിയുടെ ബാത്റൂം പിന്നെയും കൊള്ളാം, അള്ളാഹുവിന്റെ ഇബാദത്ത് എടുക്കാൻ വരുന്ന മസ്ജിദിന്റെ ബാത്റൂമുകൾ കക്കൂസ് ഒന്ന് കയറി അപ്പളെ ബോധം കിട്ടും. അവിടെ വീഴും ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും അനസ്തേഷ്യ ചെയ്ത് ഓപ്പറേഷൻ ചെയ്യണം, അനസ്തേഷ്യ ഡോക്ടർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, നമ്മുടെ പള്ളിയുടെ ബാത്റൂമിൽ കൊണ്ടൊന്ന് മണപ്പിച്ചിട്ട് ഒന്ന് കൊണ്ടുവിട്ടാൽ മതി, ഇൻഷാല്ലാ ഒരു 4-5 മണിക്കൂറിനകം ബോധം ഉണ്ടാവില്ല. ആ കോലത്തിൽ മഞ്ഞ കളറായിട്ട് കിടക്കാൻ ബാത്റൂമുകൾ, പള്ളിയോ ദുബായ് കൊണ്ടുവന്ന കാർപ്പറ്റ് കൊണ്ട് അടിച്ചു പൊളിച്ച് അടിപൊളിയായി, എന്താ കാർപ്പറ്റ് നല്ല ഉഴുതൊക്കെ പോകച്ച് പള്ളി അടിപൊളി ജിദ്ദേന്ന് നമ്മുടെ ഉസ്മാങ്കാക്ക നിയത്തി നല്ല സുജൂദ് ചെയ്തപ്പോ നല്ല മണം, ഉസ്മാങ്കാക്കടെ മണം അതിനകത്ത് അടിക്കുന്നുണ്ട്. സുജൂദ് പള്ളിയുടെ ബാത്റൂം പരിസരങ്ങള് ഹൗസിന്റെ കാല് തെറ്റി വീഴുകയാണ്. എങ്ങനെ തെറ്റി വീഴുന്നത്? ആളുകളുടെ കാർപ്പിച്ച തുപ്പലി കഫത്തിൽ തട്ടിയിട്ട് തെറ്റി വീണു വീഴാണ്. നമ്മൾ അറിയുന്നില്ല, അതൊന്നും വൃത്തിയാക്കാൻ ആരുമില്ല, കമ്മിറ്റിക്കാരില്ല, ഉസ്താദിനെ എണ്ണം വരും. ഉസ്താദ് സുബൈക്ക് വന്നോ, ഉമറിന് വന്നോ, അസറിന് വന്നോ, ജമാഅത്ത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം ദിവസങ്ങളായി വർഷങ്ങളായി മാസങ്ങളായി എന്തിനാണ് പറയുകയാണ് സംഭവിക്കുകയില്ല, അന്ത്യം സംഭവിക്കുകയില്ല, മസ്ജിദിന്റെ പേരിൽ പള്ളിയുടെ പേരിൽ ജനങ്ങൾ ടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ. ഞാൻ പള്ളിയുടെ പ്രസിഡന്റാണ്, ഞാൻ പള്ളിയുടെ മെമ്പറാണ്, ഞാൻ പള്ളിയുടെ ഖജാൻജിയാണ്, ഞാൻ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞങ്ങളുടെ പള്ളി 2 കോടിയുടെയാണ്, ഞങ്ങളുടെ പള്ളിക്ക് 9 മിനാരുണ്ട്, ഞങ്ങളുടെ പള്ളിയുടെ മെമ്പർ മെഹ്റാബ് നിലമ്പൂർ തീർക്കിന്റേതാണ്, ഞങ്ങളുടെ പള്ളിയിൽ കിടക്കുന്ന കാർപ്പറ്റ് ഞങ്ങൾ മദീനയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇങ്ങനെ ജനങ്ങൾ പ്രൗഢി നടിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമുസ്സ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ മാ ഉമറുതു ബിതശീദിൽ മസാജിദി, പള്ളികൾ അടിച്ചുപൊളിയായി കെട്ടിപ്പൊക്കാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടേയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ യാഥാർത്ഥ്യമല്ലേ? വീണ്ടും ഒരു ഹദീസിൽ അല്ലാഹു റസൂൽ പറയുകയാണ് ഇദാ ഹല്ലൈതും ഇദാ സഹറഫും മസാജിദകും വഹല്ലൈതും മസാഹിഫകും ഫദ്ദിമാറു അലൈക്കും, മസ്ജിദുകളെല്ലാം അടിച്ചുപൊളിച്ച് കെട്ടിപ്പൊക്കുന്നത് കണ്ടാൽ ആ പള്ളി അലങ്കാരികമായ അവസ്ഥയിൽ പള്ളി പരിപാലിക്കുന്നത് നിങ്ങൾ കണ്ടാൽ അലങ്കാരികമായ കോലത്തിൽ മനോഹാരിതമായ ചേതോഹാരിതമായ നിലയിൽ പള്ളിയുടെ വർണ്ണങ്ങൾ കണ്ട് ജനങ്ങൾ ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം കണ്ടാൽ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടാതെ പള്ളികളുടെ അലമാരകളിൽ ഷോക്കേസുകളിൽ കാഴ്ച വസ്തുവായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം സഹാബത്തെ നിങ്ങൾ കണ്ടാൽ രക്തച്ചൊരിച്ചിൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക.
പറഞ്ഞതാണ് ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ് ഹദീസ് ചോദിച്ചിട്ട് പറയുന്നത്, അല്ലെ വ്യക്തിപരമായിട്ടല്ല. ഹദീസ് ചോദിച്ചിട്ട് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം, ആർക്ക് വേണമെങ്കിലും അംഗീകരിക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒത്തായ വാക്കാണ് ഹബീബായ ബീമുള്ള അത്ഭുതമുള്ള അടിപൊളി പള്ളിയാണ്. എവിടെ നോക്കിയാലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച പള്ളിയാണ്. നിസ്കരിക്കാൻ ആരെയുള്ള എക്സ്പയർ ആയ കുറെ കിളവന്മാർ ആര് നിസ്കരിക്കാൻ എവിടെ വരാൻ? ആ പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോയാൽ പോലും രണ്ടര കാലം നമസ്കരിക്കാറില്ല. എവിടെ നോക്കിയാലും പള്ളി, ഒരു നാല് നാലും കൂടെ മുക്കിൽ ഒരു പള്ളി, പത്ത് പതിനഞ്ച് വീടുകൾ അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി, എവിടെ നോക്കിയാലും പള്ളി. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു മിൻഖിത്റാ ബിസ്സാഅ അന്ത തഖിദൽ മസാജിദ തുറഖാ. ഖിയാമത്തിന്റെ അടയാളമാണ്, ഖിയാമത്തിന്റെ അടയാളമാണ് അന്ത തഖിദൽ മസാജിദ തുറഖാ, വഴിയോരങ്ങളിൽ പള്ളികൾ അധികരിക്കൽ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഹത്താ തമുറ റജുലു ബിൽ മസാജിദി ലാ യുസല്ലി ഫീഹി റകഅതൈൻ. ആ പള്ളിയുടെ പരിസരത്ത് കൂടി സാധുക്കളായ ജനങ്ങൾ നടന്നു പോകും, പക്ഷേ ആ പള്ളിയിൽക്കാരെ രണ്ടു റക്അത്ത് നമസ്കരിക്കാൻ അവൻ തൻ മനസ്സ് കാണിക്കാറില്ല. ആ പള്ളിയിൽ കയറി നമസ്കരിക്കാനുള്ള തള്ളേടം അവനുണ്ടാവുകയില്ല. ആ പള്ളി ഒരു വഴിയായി കാണുകയും പള്ളിയുടെ മുറ്റത്തിലൂടെ അവൻ അവന്റെ വീട്ടിലേക്കോ കടകളിലേക്കോ യാത്ര ചെയ്ത് പോകും, പക്ഷേ നമസ്കരിക്കാൻ അവന്റെ മനസ്സ് അനുവദിക്കുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിനടയാളമാണ്. ചില പള്ളികളുടെ പരിസരത്തൂടെയൊക്കെ വഴിയായിരിക്കും നമ്മുടെ മക്ബറയുടെ പരിസരത്ത്, മക്ബറ മയ്യത്തടക്കുന്ന സ്ഥലത്തൂടെ ശ്മശാനത്തൂടെ ഇങ്ങനെ നടന്നിങ്ങനെ പോകുമ്പോ അതൊക്കെ പള്ളി നമ്മുടെ വീട്ടിലേക്ക് പോകും. പക്ഷെ അപ്പോൾ ബഹുറസ്കാരം നടക്കും, വസ്ത്രസ്കാരം നടക്കും, മാരി വസ്കാരം നടക്കും, ലാ യുസല്ലി ഫീഹി റകഅതൈൻ, അവിടെ രണ്ടരക്കാരം നമസ്കരിക്കൂല. അങ്ങോട്ട് തള്ളിയിട്ടാലേ ഖബർസ്ഥാനോട് വീട് നല്ലതാണ്, പള്ളിക്കകത്തോട്ട് കയറൂല, വീഴയില്ല, അങ്ങനെ അബദ്ധമൊന്നും പറ്റൂല, അത്രയ്ക്ക് ഒരു പേടിയില്ല. പണ്ടൊക്കെ മക്ബറയുടെ പരിസരത്തോടൊക്കെ പോകാൻ ഭയങ്കര പേടിയായിരുന്നു, മയ്യത്തടക്കുന്ന സ്ഥലത്തോടൊക്കെ പോകുമ്പോ. ഇപ്പൊ ഇമാർക്കൊന്നും പോകാനൊരു പേടിയില്ല, കാരണം എന്താ, കാട്ടറ അടിച്ചിട്ടല്ലേ പോവാ, എന്ത് ഖബർ, എന്ത് മയ്യത്ത്, എന്ത് കുഴി, എന്താ സംഭവം, അകത്ത് കിടക്കുന്ന ഇതിനേക്കാളും വലിയ പാമ്പ്, പിന്നെങ്ങനെയാണ് ഇവ ഖബറിലെ പാമ്പ് കണ്ടിട്ട് ഇവരിപ്പോ എന്ത് പേടിയാണ്. അമ്മ പരിസരത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകും. പള്ളിയുടെ പരിസരത്ത് കൂടെ നടന്നു പോയിട്ട് പള്ളിയിൽ കയറേണ്ടതൊക്കെ നമസ്കരിക്കാൻ താല്പര്യം കാണിക്കാത്തത് ഖിയാമത്തിന്റെ അടയാളാണ്. എന്റെ സഹോദരിമാരെ, ഒരു ഹദീസ് നിങ്ങൾ കേട്ടോ എന്റെ സഹോദരിമാർക്ക് വേണ്ടി, അവരിപ്പോ ഇങ്ങനെ പള്ളി പുരസ്കരിക്കാൻ പറ്റുമല്ലോ. ഐഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തത്തഖിദൽ മസാജിദ ബിദ്ദുവരി വ അൻ തുതഹറ വ തുതയ്യബ വ തുനല്ലഫ കമ ഖാല റസൂലുള്ളാഹി. ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഒരു പള്ളി നിർമ്മിക്കാൻ. വീട്ടിൽ ഒരു പള്ളി നിർമ്മിക്കാനല്ല, നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം വീട്ടിൽ ഉണ്ടാക്കി എത്താക്കണം, എന്നിട്ട് അത് വൃത്തിയാക്കി വെടിപ്പാക്കി സൂക്ഷിക്കണം. അതും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ കൃത്യസമയം നിസ്കരിക്കണം, അതാണ് അതിന് വേണ്ടിയാണ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അങ്ങനെ അത് വൃത്തിയായി സൂക്ഷിച്ച് വെക്കണം, വെക്കണം കൃത്യസമയത്ത് നിസ്കരിക്കണം. നമസ്കരിക്കാതെ പിന്നീട് ആക്കി വെക്കാനൊന്നും അവരെ കൊണ്ട് ഒരിക്കലും കഴിയില്ല. പിന്നത്തെ സമയത്താക്ക അവർക്ക് ജമാഅത്തില്ലല്ലോ എന്ന് ധരിച്ചിട്ട് എപ്പോഴെങ്കിലും നമസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല, തന്നെ നമസ്കരിക്കണം, അതാണ് അവരുടെ അതിന്റെ കാരണം. നമസ്കരിക്കാതെ നമസ്കാരത്തെ പിന്തിക്കൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കാരണം എന്താ, അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഈമാൻ ഇല്ലല്ലോ. അതുകൊണ്ടാണല്ലോ എന്റെ സഹോദരിമാരെ, പണ്ടൊക്കെ നിസ്കാരം മുറി എന്ന് പറഞ്ഞ വീടുകൾ ഉണ്ടായിരുന്നു, ഇന്ന് നിസ്കാരം മുറിയാന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ ആളില്ലാതെ വന്നപ്പോഴത്തേക്ക് പഴയ സഞ്ചി, പഴയ ചാക്ക്, ബർമൂഡ കീറിയ തുണികള്, പഴയ എന്താ തൂമ്പ കൊട്ടടി ഇതൊക്കെ വന്നാത്തിട്ട്, പഴയ ടി വി, അതിന്റെ ഐ ജി, പഴയ ചെരുപ്പുകൾ എല്ലാം ഇട്ടിട്ട് ഒരു കർട്ടൻ ഇട്ട് അവിടെ മൂടിയിട്ടിരിക്കുക. ഒരു മുറി എക്സ്ട്രാ കാണാൻ വിചാരിക്കുമ്പോ അത് പണ്ട് നിസ്കാര റൂം ആയിരുന്നു ഉസ്താദ്, ഇപ്പൊ അത് ഞങ്ങൾ അങ്ങനെ ഒഴിവാക്കും. ഇപ്പൊ എവിടെ നിസ്കരിക്കുന്നത്? ഞങ്ങളിപ്പോ കക്കൂസിന്റെ വാതിലാണ് നിസ്കരിക്കുന്നത്. എല്ലാ ബെഡ്റൂമിലും ഓരോ കക്കൂസുണ്ട്. അപ്പൊ ആ കക്കൂസിന്റെ വാതിലോട്ട് മുസല്ലയിടും, അവിടെ തന്നെ അവിടെ നിസ്കരിക്കും. കിബിലേതാ കക്കൂസ്, നേരെ അങ്ങോട്ട് നിസ്കരിക്കുന്ന അങ്ങനെ വീടുകളിൽ കൂടുതൽ
അതിനുവേണ്ടി പ്രത്യേകമായി നിങ്ങൾ മുറി ഉണ്ടാക്കി അത് വൃത്തിയാക്കി വെടിപ്പാക്കി സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥത, അപ്പൊ അവരവിടെ സൂക്ഷിക്കണം, പള്ളി ഇവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. പള്ളിയല്ലേ വീടല്ലേ, ഇതൊക്കെ അടിച്ചു പൊളിച്ച കൊണ്ട് വൃത്തിയാക്കി സൂക്ഷിക്കും, പക്ഷെ നിസ്കരിക്കാൻ ആളില്ല. അടിച്ചു പൊളിച്ച പള്ളികളെ കെട്ടും, ഇട മത്സരം നടത്തും. പറയുകയാണ് എന്റെ ഉമ്മത്തുകളിൽ പെട്ട കുറെ ആളുകൾ പള്ളികളിലേക്ക് ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് കടന്നു വരും. ഖിയാമത്തിന്റെ അടയാളമാണ് തൊട്ടടുത്ത കടകളിലോ ചായക്കടയിലോ ബെഞ്ചിലോ പള്ളിയുടെ പിന്നാമ്പുറത്തോ പള്ളിയുടെ സിറ്റ് ഔട്ടിലോ പള്ളിയുടെ കോലായിലോ വരാതെയോ വട്ടം കൂടിയിരിക്കുകയോ അവരുടെ ചർച്ച എന്താണ്? ദുനിയാവാണ് അവരുടെ ചർച്ച. എന്താണ്? അധികാരമാണ്. ഇപ്പോഴും നിലവിലുള്ള കള്ളത്തിൽ എങ്ങനെ പുകയ്ക്കണം, പുകച്ചു ചാടിക്കണം, അതിനുള്ള പാര വെക്കണം, അതെങ്ങനെ സാധിക്കും? അടുത്ത അധികാരത്തിന്റെ കസേരയിൽ നമുക്ക് കയറിയിരിക്കണം, അതിനുള്ള ചർച്ചയാണ്. നമസ്കാരം കഴിഞ്ഞാൽ കുറെ ആളുകൾ മസ്ജിദിന്റെ ഓരത്ത് വട്ടം കൂടിയിരുന്ന് ചർച്ച ചെയ്യുക എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. ലാ തുജാലിസൂഹും, ഏ സുഹൃത്തുക്കളെ നിങ്ങൾ അവരോടൊപ്പം ഇരിക്കരുത്. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജാ, ഫലൈസ ലില്ലാഹി ബിഹിം ഹാജാ. അവരോടൊപ്പം പള്ളികളിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു പുണ്യവുമില്ല. അവരോടൊപ്പം നിങ്ങൾ പള്ളികളിൽ ഇരിക്കരുത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പള്ളികളിൽ ഇരിക്കേണ്ടത് ആരെന്ന് കൂടെ നമ്മൾ പഠിപ്പിച്ചു തരികയാണ്. ഇന്നലിൽ മസാജിദ് ഔതാദാ അൽ മലായികത്തു ജുലസാഹും ഇൻ ഖാബൂ യഫ്തഖിദൂനഹു വ ഇൻ മറിളൂ ആദൂഹും വ ഇൻ കാനൂ ഫീ ഹാജത്തിൻ നാനൂഹും കമാ ഖാല റസൂലുള്ളാഹി. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആരാണ് പള്ളികളിൽ ഇരിക്കേണ്ടത്, ആരാണ് പള്ളികളിൽ വിശ്രമിക്കേണ്ടത്? അല്ലാഹു റസൂല് പറയുകയാണ്, ഇന്നലിൽ മലായികത്തി അന്നലിൽ മസാജിദ് ഔതാദാ. മസ്ജിദുകളിൽ ചില തൂണുകളുണ്ട്, ചില തൂണുകളുണ്ട്. ആ തൂണെന്ന് പറഞ്ഞാൽ എന്താണ്? മസ്ജിദിൽ ഇരിക്കുന്ന കുറെ നമസ്കാരക്കാരാണ്. ഏത് സമയത്ത് നോക്കിയാലും പള്ളിയിലാണ്, എപ്പോഴും പള്ളികളിൽ തന്നെയാണ് ശരണം. അല്ലാഹുവേ നിന്റെ വീട്ടിൽ തന്നെയാണ് അവരുടെ വിശ്രമം. വീട്ടിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചാലും പള്ളികളിൽ തന്നിരിക്കും. അത്രേ ജനങ്ങൾ അവരെ നോക്കിയിട്ട് പറയും, നീ എന്താ പള്ളിയുടെ ഒരു തൂണാണോ? ഇന്നലിൽ മസാജിദ് ഔതാദാ, ആ മസ്ജിദിനോടുള്ള താല്പര്യമാണ്, ആ പള്ളിയോടുള്ള താല്പര്യമാണ്, ഇബാദത്തിനോടുള്ള ആവേശമാണ്. അങ്ങനെ ആ മസ്ജിദിൽ ഇരിക്കുന്ന സദാസമയം പള്ളികളുമായി ബന്ധപ്പെടുന്ന ആ സ്വാലിഹായ മനുഷ്യന്മാരുടെ കൂട്ടുകാരാണെന്ന് പറയട്ടെ. ജുലസാഹും അൽ മലായിക മാലാകമാരാണ് അവരോടൊപ്പം ഇരിക്കുക, മാലാകമാരാണ് അവരോടൊപ്പം സഹകരിക്കുക. അവരുടെ ഉദ്ദേശം എന്താണ്? ആ മാലാകമാരുടെ ലക്ഷ്യം എന്താണ്? അവരുടെ ജോലി എന്താ? ആ നമസ്കാരക്കാരെ കാണാതിരുന്നാൽ ഈ മാലാകമാർ അവരെ കുറിച്ച് അന്വേഷിക്കും. അവർ രോഗികളായാൽ രോഗ സന്ദർശനം നടത്തും. അവർക്ക് വല്ല ആവശ്യങ്ങൾ നേരിട്ടാൽ അവരെ സഹായിക്കും. അങ്ങനെയുള്ളവരാണ് പള്ളികളിൽ ഇരിക്കേണ്ടത്. പള്ളി ഇരിക്കുന്നവനല്ല അവനെ ഇറക്കി വിടണം, അപ്പളെ പിടിച്ച് ഹൗലി മുക്കി വെക്കണം. ഒരു വിഭാഗത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ അവരോട് പറയുകയാണ്, ഇന്നേ ദിവസം ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ നബിയെ, പിന്നെ എന്തിനാണ് ഞങ്ങൾ പല്ല് കുത്തുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ പള്ളിന്റെ ഇടയിൽ ഇന്ന വ്യക്തിയുടെ മാംസം ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ അടിച്ചിട്ട് വന്നിട്ട് പല്ല് കുത്താനല്ല നബി തങ്ങൾ പറഞ്ഞു. അൽഫഹം തന്തൂരി ചിക്കൻ അടിച്ചിട്ട് കോഴിയുടെ അല്പതണ്ട് പല്ലിന്റെ ഇടയിൽ ഇരിക്കുന്നു തള്ളിവിട്ട അതല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ആ പള്ളിയുടെ ഓരത്തിൽ നിന്നിട്ട് ആരാണ്ട് പച്ചയിറച്ചി തിന്നില്ലേ?
ارى لحم فلان بين ثناياكم അഭിസംബോധന ചെയ്ത് പ്രഭാഷണം നടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന മിൻ നശറാത്തി സാ, ഖിയാമത്തിന്റെ അടയാളമാണ് ഇമാദത്തു സ്വലാ, നമസ്കാരം പഴാക്കൽ ഖിയാമത്തിന്റെ അടയാളമാണ്. ചെറുപ്പക്കാരെ, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ, നിന്റെ പത്തുവാരെ അകലെ പള്ളികളുള്ളപ്പോ ആ പള്ളിയിൽ പോയി നമസ്കരിക്കാൻ നീ തയ്യാറാകാത്തതെന്ത്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നില്ലേ, മൻ സമിയ നിദാ ثم لم يجب ويأتي المسجد فيصلي فلا صلاة له وقد عصى الله ورسوله كما قال رسول الله. ആരെങ്കിലും ബാങ്ക് വിളി കേട്ടിട്ട് അതിന് ഉടനെ മറുപടി നൽകാതെ അവന്റെ ഇഷ്ടമനുസരിച്ച് സമയത്ത് അവൻ പള്ളിയിലേക്ക് വന്ന് നമസ്കരിച്ചാൽ ഫലാ സലാത്ത ലഹു, അവന് നമസ്കാരമേ ഇല്ല. വഖദ അസ അല്ലാഹു വറസൂല, അവൻ അല്ലാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിച്ചവനായെന്ന് കമാ ഖാല റസൂലുള്ളാഹി. വാപ്പ വിളിച്ചാലും വിളിക്ക് ഉടനെ ഉത്തരം നൽകണം. വാപ്പ രാവിലെ 7 മണിക്ക് വിളിച്ചു, ഡാ മോനെ സുഹൈറേ വൈകിട്ട് 6 മണിക്ക് എന്തേ വാപ്പ വിളിച്ചത്? അതാണ് എന്റെ അതാണ് എന്റെ സുബൈക്ക് ബാങ്ക് വിളിച്ചാല് ലോഹറിനല്ല പോകേണ്ടത്, ലോഹറിന് ബാങ്ക് വിളിച്ചാല് അസറിനല്ല പോകേണ്ടത്, അസറിന് ബാങ്ക് വിളിച്ചാല് മഗ്രിബിനല്ല പോകേണ്ടത്, ബാങ്ക് വിളിച്ചാൽ ഉടനെ നമസ്കരിക്കണം. ചില പള്ളികളിൽ മഹല്ലുകളില് കമ്മറ്റി നടക്കും മഗ്രിബിന്റെ സമയത്ത്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാല് കമ്മറ്റി തുടങ്ങും, ഇശാ ജമാഅത്ത് നടക്കുന്ന സമയത്ത് കമ്മറ്റി ഓഫീസ് അടയ്ക്കാറില്ല. അപ്പൊ ആരെങ്കിലും ഒരാൾ പറയും നിസ്കരിക്കാൻ സമയമായി, ജമാഅത്തിന്റെ സമയമായി, അതവരും ഉസ്താദും മുത്തല്ലിമുകളെ കൊണ്ട് അവരെ നിസ്കരിച്ചോളൂ, നീ അവിടെ ഒരു 3 തലാഖിന്റെ കേസും കൂടെ ഉണ്ട്, അതോടെ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അവിടെ അവിടെ ഈ 3 തലാഖ് കഴിയുമ്പോഴത്തേക്ക് 12:30 ആവും, പിന്നെ ഇയാൾ നിസ്കരിക്കാൻ പോലെ പള്ളിയിൽ. ഇവനെ കുറിച്ചായിരിക്കാം ഒരു പക്ഷേ നബി തങ്ങൾ പറഞ്ഞത്, ബാങ്ക് വിളി കേട്ടിട്ട് അവിടെ ഇഖാമത്ത് കൊടുത്തിട്ട് അതിന് മറുപടി നൽകാതെ പിന്നീട് പാതിരാ സമയത്ത് നമസ്കരിക്കാൻ വന്നാൽ അവന് നമസ്കാരമേ ഇല്ല. وقد عصى الله ورسوله الله من رسولنا ما بردر പ്രവർത്തിച്ചവരായി. എന്തിനാ ഈ ഭാരങ്ങൾ ഏറ്റെടുക്കണോ? ഈ ഭാരങ്ങൾ, ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണോ? ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണോ?
അതുകൊണ്ട് ജമാഅത്തിലൊക്കെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ കൃത്യമായി അഞ്ചു നേരം നമസ്കരിക്കണം. പള്ളിയുടെ വല്ല ന്യൂനതകൾ വല്ല ഉണ്ടോ എന്നൊക്കെ നോക്കിക്കണം, ഒന്ന് പരിശോധിച്ചു കൊള്ളണം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പള്ളിയുടെ ബാത്റൂമിലൊക്കെ ഒന്ന് പോകണം, കയറിയിരിക്കണം, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കണം. വല്ല കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ലിയർ ആക്കിക്കോ, ഇല്ലെങ്കിൽ പള്ളി ഇത് രാജിവെച്ചോ. ആഹൃത്തി പോയിട്ട് വെയിൽ കൊള്ളിക്കണ്ട, അവിടെ ഒരു മനുഷ്യൻ പോലും ഒരു വെള്ളം തരാൻ കാണില്ല. പിന്നെ അവിടെ ഒരു മനസ്സിനെ വിളിച്ചിട്ടും കാര്യമില്ല. ഇപ്പോഴേ തീരുമാനമെടുക്കാനെടുത്തു. റബ്ബിന്റെ മുന്നിൽ റബ്ബിന്റെ കോടതിയാണ്, നമ്മൾ അതിന്റെ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് അത് സൂക്ഷിച്ചു. ആലിമികളൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഏതെങ്കിലും മുസ്ലിയാർ പറഞ്ഞാൽ ആ മുസ്ലിയാർ അപ്പോഴേ ഗെറ്റ് ഔട്ട് എടുക്കുക, അല്ലാ പൊയ്ക്കോ, ഇയാൾ പൊയ്ക്കോ, അടുത്തുള്ള കൊണ്ടോ. ശരിയാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു പറയുന്നു. അതുകൊണ്ടാണ് ഈ പള്ളി നിലവെടുത്ത് നമ്മൾ വാള് പറയാന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും തിരിച്ചു വിടൂലല്ലോ. അടുത്ത പ്രാവശ്യം സി ആർ പി വാങ്ങുന്നു വിളിക്കൂല, അത്രയേ പറയും. ഇഷ്ടം പോലെ ഉണ്ട് റബ്ബിന്റെ തോഫീക്ക് ചെയ്ത് ഒരു 60 വയസ്സ് വരെ വാള് പറയാനുള്ള ബുക്കിംഗ് ഇഷ്ടം പോലെ കാണും. എവിടെങ്കിലൊക്കെ കേരളത്തിൽ എവിടെ പോയാലും വിളിക്കാത്ത പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമല്ലോ. അതുകൊണ്ട് ദീൻ പറയുന്നതിന് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്, എന്റെ മഹലിലെ എന്റെ പള്ളിയിൽ എന്റെ മെമ്പറിൽ ഞാൻ പ്രസംഗിച്ചാണ്. എനിക്ക് അതിനൊന്നും പേടിയില്ല, റബ്ബിനെ മാത്രം പോയിക്കോളും. നമ്മളെന്തിനും ആരും പഠിക്കണം, അമ്മറ്റുകാർക്ക് അറിയില്ല അതിന്റെ മഹത്വം എന്താണ്. എന്നാ പള്ളി ഉത്തരവാദിത്തോടെ വഹിച്ചാലോ, നല്ല നിലയിൽ ഭരിച്ചാലോ, അതിന്റെ ഉത്തരവാദിത്തോടെ അത് നിറവേറ്റിയാലോ. പള്ളിയിൽ കിടക്കുന്ന ഒരു ചെറിയ ഒരു മാലിന്യം എടുത്തു നീക്കിയാൽ ൾക്കുള്ള മഹറാണെന്ന് നബീന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. പള്ളിയിൽ കിടക്കുന്ന ഒരു കുട്ടി, ഒരു എന്തെങ്കിലും ഒരു അവിടെ കിടക്കുന്ന ഒരു ചപ്പോ ചപ്പയോ അല്ലേ, എന്തെങ്കിലും ഒരു വൃത്തിഹീനമായിട്ട് പള്ളിയിൽ കിടന്നാൽ നമ്മള് വീടി കുട്ടി കിടക്കുന്ന ഇയാളെ വീടി കുട്ടി നോക്കിയിട്ട് വാക്കുളിക്ക ഇയാളെ മോദിനെ വിളിച്ച് ഈ വിളിക്കുന്ന ആക്കി തന്നെ എടുത്ത് നടന്നു. അതുകൊണ്ട് മനസ്സിലാക്കുന്നത് ഊരിലിങ്ങളെ മൊത്തം കെട്ടുന്നത് മോദിമാരായിരിക്കും. നമ്മളൊക്കെ ചുമ അവിടെ മുന്നിൽ വെള്ളം വീഴുന്നതല്ലാതെ നമുക്കൊന്നും കിട്ടൂല. പള്ളി മൊത്തം തുടയ്ക്കുന്നതും തൂക്കുന്ന ഉത്തരവാദിത്വം വഹിക്കുന്ന ഈ പള്ളിക്കകത്തുള്ള മാലിന്യങ്ങളൊക്കെ നിങ്ങൾ പുറത്തേക്ക് തള്ളി പറഞ്ഞാണ് അത് നിങ്ങൾക്ക് ഡോറിൽ നിങ്ങൾക്ക് ഒരു മഹറാണ് പള്ളിയിൽ ഒരു പൊടി എടുത്ത് പറഞ്ഞാൽ. ഇത്ര വലിയ ഭാഗ്യപ്പ ഇപ്പൊ മഹറൊക്കെ നമ്മൾ ഇപ്പോഴേ കൊടുത്തു വെച്ചാൽ ഉടനെ കല്യാണം കഴിച്ചിട്ട് പിന്നെ അടുത്ത പരിപാടിക്ക് അങ്ങോട്ട് പോകല്ലോ മക്കൾ. അതുകൊണ്ട് ഇനി അടുത്ത പോലെ എല്ലാവരും പെട്ടെന്ന് പള്ളികൾ ക്ലിയർ ആക്കുന്നു. ചെറുപ്പക്കാരെ മക്കളൊക്കെ ഇറങ്ങി പള്ളികളൊക്കെ ക്ലീൻ ചെയ്യും. നമുക്ക് ഇപ്പോഴൊക്കെ മഹർ കൊടുത്ത അങ്ങോട്ട് പോയി കിട്ടിയാൽ മതി, കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് നേരെ അങ്ങോട്ട് കാണാൻ അടുത്ത നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും റജബ് മാസമായി എല്ലാവരും പള്ളികളൊക്കെ വൃത്തിയാക്കണം. നമ്മുടെ കമ്മിറ്റിക്കാരെ അവരെ ഇവരെ നമ്മൾ നോക്കാൻ നിൽക്കേണ്ട. ഹൗദ് പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയാക്കണം. സ്വാലിഹ്യങ്ങൾ നമസ്കരിക്കുന്ന സ്ഥലങ്ങളാണ് ഞങ്ങളാണ് ഓരോരോ പള്ളികളെ ഈ കാർപ്പറ്റ് സുബ്ഹാന റബ്ബിയൽ അഅല പറയുമ്പോൾ തന്നെ മൂക്കിനകത്തൂടെ കയറും പൊടി. മൂന്ന് തസ്ബീഹ് ചൊല്ലി എഴുന്നേൽക്കുമ്പോൾ അയാൾ അലർജി ആയിട്ട് എഴുന്നേറ്റ് ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നു. ആ പള്ളി കരിസ്കരിക്കാൻ പോയതോടെ അലർജിയുടെ അസുഖം തുമ്മൽ തുടങ്ങിയതായി ഇതുവരെ മാറി. പിന്നെ എത്ര സുബ്ഹാന റബ്ബിയൽ അഅല പറഞ്ഞാലും അലർജി വൃത്തിയാക്കൂല. ചില പള്ളികളിൽ കാണാം പായി പഴയ പണ്ടത്തെ കാലത്ത് ആളുകൾ ചവിട്ടി ചവിട്ടി റബ്ബേ അതിന്റെ അസ്ഥി കൂടെ എല്ലാം വെളിയിൽ ചാടി അതിന്റെ പണ്ടം പിണ്ടൊക്കെ വെളിയിൽ ചാടി നിൽക്കുന്ന അതും തന്നെ ഇപ്പോഴും ആരെങ്കിലും നിസ്കരിക്കാൻ വരുന്ന ആളെങ്കിലും എടുത്ത് ദൂരം കളഞ്ഞിട്ട് ഒരു വൃത്തിയുള്ള വാങ്ങി കൊടുത്ത് കൊടുത്തൂടെ. മുസല്ല കണ്ടല്ലോ, മുസല്ല നിസ്കരിക്കുന്ന മുസല്ല, പഴയ മുസല്ല കാല് തുടയ്ക്കാൻ വേണ്ടിട്ട് അവിടെ കൊണ്ടുവരും. നിസ്കരിക്കുന്ന നിസ്കരിച്ച സാധനം അല്ലാഹു കൊണ്ട് സുജൂദിൽ ആദരിക്കപ്പെടേണ്ട സാധനം ഇത് കാല് തുടയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാം. കാല് തുടയ്ക്കാൻ വേണ്ടി അതിങ്ങനെ കാല് തുടയ്ക്കാൻ വേണ്ടി പള്ളിയുടെ വാതിൽ തുടയ്ക്കുന്നതാണ്. ചില ചില പള്ളികളൊക്കെ കൂടുതൽ നേരം സാധനം കൊണ്ട് പിറ്റേ ദിവസം നേരെ പോകുന്ന ക്ലിനിക്കിലേക്ക് മരുന്ന് വെക്കാൻ വേണ്ടി പള്ളിയും പരിസരങ്ങളും നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണേ. നിങ്ങളുടെ മുറ്റം അടിച്ചു തൂച്ചുവാരി വൃത്തിയായി സൂക്ഷിക്കണേ. എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും അതിന്റെ ദിവസങ്ങളിലും നിങ്ങൾ പള്ളികളിൽ സാമ്പ്രാണി
ചാത്തനല്ല നല്ല സാധനം പോകണം പള്ളിയിൽ നല്ല മണം കിട്ടണം നബി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് നമ്മൾ ചെയ്യണം പള്ളിയുടെ ഉത്തരവാദിത്തം അപ്പൊ ആ പള്ളിയുടെ ഉത്തരവാദം ഞങ്ങൾ പറഞ്ഞ വിഷയത്തിൽ പള്ളിയുടെ ഉത്തരവാദിത്തം ഈ പള്ളിയിൽ നമസ്കാരമില്ലാതിരിക്കൽ നമസ്കാരം ഒഴിവാക്കൽ നമസ്കാരം വിന്ദിക്കൽ ഇതൊക്കെ ഖിയാമത്തിന് അടയാളമാണ് അപ്പോൾ നമസ്കാരമില്ലാത്തവരും ജനങ്ങളിൽ വിലയും നിലയും ഇല്ലാത്തവരും ഈ പള്ളിയുടെയും മദ്രസയുടെയും പൊതുവായ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ് അത് ഖിയാമത്തിന്റെ അടയാളമാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ലയുഫ്ലിഹ ഖൗമൻ വല്ലോ അംറഹും ഇംറാ ആരെങ്കിലും ഉത്തരവാദിത്തങ്ങൾ അധികാരങ്ങൾ പെണ്ണുങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചാൽ ആരുടെയെങ്കിലും ഉത്തരവാദിത്തം സ്ത്രീകളാണ് വഹിക്കുന്നതെങ്കിൽ ആ സമുദായം വിജയിക്കുകയേയില്ല ആ സമുദായം വിജയിക്കുകയേയില്ല ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ എന്റെ സഹോദരിമാരെ സഹോദരങ്ങളെ എന്റെ സഹോദര ഭർത്താക്കന്മാരെ പുരുഷന്മാരെ ഒന്ന് കേട്ടോ ഒരു ഹദീസ് കേട്ടോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ് ഇന്ന് സ്ത്രീകളെ അടിമപ്പണി ചെയ്യുന്ന കാലഘട്ടമല്ലേ സ്ത്രീകളല്ലേ നമ്മുടെ മേലാധികാരികൾ പരിശുദ്ധ ഖുർആൻ പോലും പറഞ്ഞത് പുരുഷന്മാരാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പുരുഷന്മാരുടെ ഉത്തരവാദിത്തം വഹിക്കുന്നത് സ്ത്രീകളല്ലേ സ്ത്രീകളല്ലേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ലാ തഖൂമു സ്സാഅ ഖിയാമത്തു നാൾ സംഭവിക്കുകയില്ല ഹത്താ അതാ അർജുലു ഇംറാതഹു വഖസാ അബാഹു വഅദ്നാ സദീഖഹു ഒരു ഭർത്താവ് ഭാര്യയെ കീഴ്പ്പെടുന്ന കാലഘട്ടം വരാതെ ഒരു ഭർത്താവ് ഭാര്യയെ അനുസരിക്കുന്ന കാലഘട്ടം വരാതെ ലാ തഖൂമു സ്സാഅ ഖിയാമത്തു നാൾ സംഭവിക്കുകയില്ല الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما സ്ത്രീകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് പുരുഷന്മാരാണ് ഭാര്യമാരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ നിയന്ത്രിക്കേണ്ടത് ഭർത്താക്കന്മാരാണ് പക്ഷേ ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ വരുന്ന സത്യമാണ് അത് ഖിയാമത്തിന്റെ കാലഘട്ടമാണ് ഖിയാമത്തിന്റെ അടയാളമാണ് അന്ന് ഭർത്താക്കന്മാർ ഭാര്യമാരെ അടിമപ്പണി ചെയ്യേണ്ടി വരും ഭർത്താവേ ഭർത്താവേ നീ കേവലം ഒരു റബ്ബർ സ്റ്റാമ്പായി നിന്റെ വീട്ടിൽ കഴിയേണ്ട ഒരു ഗതികേട് വന്നാൽ ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നീ പ്രതീക്ഷിച്ചോ ഭാര്യ പറയുന്ന അനുസരിച്ച് അടയാളം നടക്കണം ഭാര്യ പറയുന്ന അനുസരിച്ച് കൃത്യമായിട്ട് വന്നോണം 10 മണിക്ക് വന്നില്ലെങ്കിൽ ഗേറ്റ് അടയ്ക്ക് പട്ടി അഴിച്ചു പിന്നെ എന്നോട് വന്നിട്ട് വിളിച്ചാലും ഞാൻ തുറന്നുതരില്ല പിന്നെ നിങ്ങളുടെ ഉമ്മയുടെ വീട്ടിൽ ഇപ്പൊ കടന്നു കറവാട്ടി ഇപ്പൊ കടത്തി വന്നാൽ മതി ഭാര്യ അനുസരിക്കുന്ന കാലഘട്ടം ഭാര്യ രാവിലെ വേണം നമ്മുടെ ചോയ്സ് അടിപൊളിക്ക് ഒരു 50 രൂപ ചൊറിഞ്ഞു ചൊറിഞ്ഞു കാര്യമായിട്ട് ചോദിച്ചാൽ ദേഷ്യപ്പെട്ട് തിന്നാലോ എന്നാലോ അത് തരുന്ന ഉള്ള കണ്ട് തരുന്ന എന്നെ ചോദിക്കാം ഇന്നലെ ഇന്നത്തെ മോറു അവിടെ പോയി അതെന്തെങ്കിലും ചോദ്യം വരും പെണ്ണുങ്ങളാണ് ഉത്തരവാദിത്തം അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്താണ് ശരിയല്ലേ റേഷൻ കാർഡിൽ നീ റേഷൻ അരി വേണോ മണ്ണെണ്ണ വേണോ ആട്ട വേണോ ഗോതമ്പ് വേണോ പച്ചരി വേണോ നമ്മുടെ താത്ത തീരുമാനിക്കണം താത്ത തീരുമാനിച്ചില്ല മണ്ണെണ്ണ ഇട്ടോളൂ കാരണം ഏറ്റവും കൂടുതൽ മണ്ണെണ്ണ കുളിച്ച് ചാവുന്നത് പെണ്ണുങ്ങളാണ് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് തീരുമാനിച്ചു ഈ മണ്ണെണ്ണ വാങ്ങാനുള്ള കാർഡിൽ ഇവരുടെ തല തന്നെ ഫിറ്റ് ചെയ്യാം അങ്ങനെ റേഷൻ കാർഡിൽ പെണ്ണുങ്ങളുടെ തല കൊണ്ട് ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മുറുകയിട്ട് പരതയിട്ട് നടന്ന എല്ലാ പെണ്ണുങ്ങളുടെയും തല കൊണ്ട് മോന്ത കൊണ്ടുപോയി കാർഡിൽ പതിപ്പിക്കേണ്ട ഗതികേട് വന്നില്ലേ പൊതുവായ കാര്യങ്ങൾ സ്ത്രീകള് രംഗപ്രവേശനം ചെയ്തില്ലേ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അനുസരിച്ച് 35% പെണ്ണുങ്ങൾക്ക് വേണ്ടി തീരെഴുതി കൊടുത്തില്ലേ ഇനി ഞങ്ങൾ 3 പേര് ഇവിടെ ഇരുന്നാല് ഒരു പെണ്ണും കൂടി അപ്പുറത്തിരിക്കും 10 പേരെ വാത് വെച്ചാല് 3 പെണ്ണ് മുസ്ലിംമാരുണ്ടാവണം ഒരു കാലഘട്ടം വരെ 7 മദ്രസയിൽ പഠിപ്പിക്കാൻ പെണ്ണുങ്ങളായില്ലേ ഇനി ഇമാമത്തും പ്രതീക്ഷിച്ചു അതൊക്കെ ജീവിച്ചിരിക്കാനൊക്കെ ഒരു തൗഫീഖ് അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കാണാം പള്ളിയുടെ കമ്മിറ്റി മെമ്പറിൽ കമ്മിറ്റി മെമ്പർമാരൊക്കെ ഇനി നമ്മുടെ പെണ്ണുങ്ങളൊക്കെ വരും ഇത്തമാരൊക്കെ വരും കമ്മിറ്റി ഓഫീസിലൊക്കെ
നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് എത്രത്തോളം എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലാ തഖൂമു സ്സാഅ ഹത്താ തുഈന അൽ മർഅതു സൗജഹ ലിതിജാറ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല ഒരു ഭർത്താവിന്റെ കടയിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന് കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്തു മുഹമ്മദ് മുസ്തഫ കടയിൽ കച്ചവടം ചെയ്യുന്നത് പെണ്ണുങ്ങളല്ലേ എല്ലാ കടകളിലും ഒരു നോട്ടീസ് കാണാം സെയിൽസ് ഗേളിന് ആവശ്യമുണ്ട് ഇക്ക പള്ളിയിൽ പോകുമ്പോ ആ കടയുടെ ഉത്തരവാദിത്തം ഭാര്യയല്ലേ വഹിക്കുന്നത് എത്രയോ പുരുഷന്മാര് അന്യപുരുഷന്മാര് കടയിലേക്ക് കയറി വന്ന് സാധനം വാങ്ങുമ്പോ ഫ്ലെക്സി അടിക്കാൻ വരുമ്പോ നമ്പര് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പൊന്ന സഹോദരി അന്യ പുരുഷന്റെ മുന്നില് ഒരുപക്ഷെ നിന്റെ ശരീരം മറയ്ക്കാതെ നീ നിൽക്കാം നിന്റെ ഔറത്ത് മറയ്ക്കാതെ നീ നിൽക്കാം അന്യ പുരുഷന്റെ സംസാരം നീ കേൾക്കേണ്ടി വരികയല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിന് തെറ്റ് പറ്റിയിട്ടുണ്ടോ എത്ര ഭർത്താക്കന്മാരുടെ കടകളിലാണ് കച്ചവടം ചെയ്യുന്നത് അവരുടെ ഭാര്യമാരാണ് അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുന ശഫീഉനാ റസൂലുള്ളാഹി പറഞ്ഞു എനിക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പുരുഷന്മാരിൽ കാണുന്നത് ഭയപ്പെടുന്നത് ഫിത്നകളിലും ഫസാദുകളിലും സ്ത്രീകളാണ് 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 حتى يكون خمسين امرأة للرجل الواحد القيم ورشتنا يا يوابن ورن الله قلب الله يوابن امبدور ام پننگل ورن ورن قال قطم انداء غاد يا تقوم الساعة قيامت مال سمبوك ويا إلا ورعال امبد پننگل انداء അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഇന്ന് നമുക്ക് ഒന്നിലധികം പെണ്ണുങ്ങളില്ലേ നല്ല മനസ്സോടെ പറ മനസ്സോടെ പറയണ്ട മനസ്സിൽ വെച്ചാൽ പുഞ്ചിരിച്ചാൽ ഒന്നിലധികം പെണ്ണുങ്ങൾ ഒറിജിനൽ ഭാര്യ വീട്ടിൽ കാണും പിന്നെ വാട്സാപ്പിൽ ഒന്ന് കാണും ഒന്നൊന്നോ രണ്ടു മൂന്നോ പല പല നമ്പറുകൾ ഫേസ്ബുക്കിൽ വേറെ കാണും ചാറ്റിങ്ങിനും ചീറ്റിങ്ങിനും ഒക്കെ വേറെ വേറെ കാണും എത്ര എത്ര പെണ്ണുങ്ങളെ വെച്ചിട്ടാണ് നമ്മൾ പൂജിക്കുന്നത് ഒന്നിലധികം പെണ്ണുങ്ങളുമായി ബന്ധപ്പെടുന്നത് ഇന്ന് നമ്മുടെ ഇന്ന് ഈ വർത്തമാന കാലത്തിന്റെ അടയാളമാണെങ്കിൽ ഖിയാമത്ത് നാളാകുമ്പോ ഒരാൾക്ക് 50 പെണ്ണുങ്ങളാണ് 50 എത്തിക്കഴിഞ്ഞാൽ ഖിയാമത്ത് ഇപ്പൊ എത്ര പേർക്ക് സ്കോർ അടിച്ചിട്ടുണ്ട് നോക്കിയാൽ ഇപ്പൊ രാത്രി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു 9 മണി മുതൽ രാവിലെ 7 മണി വരെ സംസാരിക്കാൻ ഫ്രീ ആയിട്ട് സംസാരിക്കാം ഉറക്കമില്ല പെണ്ണില്ല പെണ്ണില്ല ലൈറ്റ് കിടക്കുന്ന രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി വാപ്പ എഴുതാക്കുന്നു പറഞ്ഞില്ലേ പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് വീടിന്റെ മോഡൽ താമസിപ്പിക്കരുത് ആവശ്യമില്ലാതെ ഒന്നും പെണ്ണുങ്ങൾക്കൊന്നും വിദ്യാഭ്യാസം കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് പിള്ളമാരൊക്കെ പഠിക്കാൻ പോകണം കണ്ടില്ല ഞങ്ങളുടെ അടുത്തല്ലേ ടെക്നോ പാർക്ക് നിക്കറും ജട്ടിയും മാത്രം നടക്കുന്ന പെണ്ണുങ്ങളെ കണ്ടില്ല അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണാനും കാണല്ലേ അവിടെ ഇവിടെ അഞ്ചാറ് മാല എല്ലാം വിളിക്കാറില്ല ഫോൺ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ നടക്കുക ഇങ്ങനെ എന്താ ദുനിയാവ് അതിനകത്തോട്ട് കയറി പിന്നെ ഇറങ്ങി പോകുന്ന ആരുടെ കൂടെ എന്തൊക്കെയാ പറഞ്ഞല്ലേ ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തുകൾ കാണാൻ പോകുന്ന സത്യമാണ് എന്റെ ഉമ്മത്തിന്റെ മേല് ഒരു കാലഘട്ടം സംജാതമാകും ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഓരോ അനുയായികളെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നത് ആഡംബര വാഹനങ്ങളിലായിരുന്നു
ആയിരിക്കും ഓരോ അന്യ പെണ്ണുങ്ങളുടെ പിന്നാലെ അന്യ പുരുഷന്റെ പിന്നാലെ പെണ്ണുങ്ങളെ യാത്ര ചെയ്യും, പെണ്ണുങ്ങളെ സ്വന്തമായി ഡ്രൈവ് ചെയ്യും, പെണ്ണുങ്ങളെ ആഡംബര വാഹനങ്ങൾ ഓടിക്കൊടിക്കും, അവരുടെ ഔറത്തുകളെ തുറന്നുകൊണ്ടായിരിക്കും അവർ യാത്ര ചെയ്യുക, അവരുടെ ഔറത്തുകളെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും അവർ യാത്ര ചെയ്യുക. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാതെ നാളെ സംഭവിക്കുകയേ ഇല്ല. നിങ്ങൾ തീരുമാനിച്ചോ. ഞാൻ ഓതുന്നത് ഹദീസാണ്. പെണ്ണുങ്ങളൊന്നും ബൈക്ക് ഓടിക്കാറില്ലേ? ഔറത്തുകളെ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്ന് അർദ്ധനഗ്നങ്ങളായ പെണ്ണുങ്ങളെ യാത്ര ചെയ്യാറില്ലേ? നിങ്ങൾ ഫേസ്ബുക്കിലൂടെ കണ്ടില്ലേ? പാശ്ചാത്യ രാജ്യങ്ങളിൽ പരസ്യമായിട്ട് ഒരു ഓഫീസിൽ ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായി ജോലിക്ക് വന്നു പരീക്ഷിക്കാനാണ്. നഗ്നരായി ജോലിക്ക് പരീക്ഷിക്കാൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പുറത്ത് നാല് പെണ്ണുങ്ങൾ ഇങ്ങോട്ട്, ഇപ്പുറത്ത് ആ നാല് ആണുങ്ങൾ അങ്ങോട്ട്, പരീക്ഷിക്കാൻ. ഞാനിപ്പോ അടുത്ത സമയത്ത് കണ്ടതാണ് സംഭവം. നല്ല അടയാളം ഇങ്ങനെ പരസ്യമാവുമല്ലോ. ഈ അശ്ലീലതകളും അനാവശ്യങ്ങളും ആവശ്യമില്ലാത്ത ഹറാമുകൾ വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയേ ഇല്ല. നബിയുനാ റസൂലുള്ളാഹി ഇതൊക്കെ വ്യാപിക്കുമല്ലോ, ഇതൊക്കെ കണ്ടിട്ട് കാണാൻ പോകുന്നേ ഉള്ളൂ. കാണാൻ പോകുന്ന പോരാ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. പരസ്യമായിട്ട് ചുംബനം നടക്കും, പരസ്യമായിട്ട് വ്യഭിചാരം നടക്കും. لا تقوم الساعة حتى توجد المرأة نهارا جهارا പരസ്യമായ ഒരു പെണ്ണിനെ ജനങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുവന്നിട്ട് ജനങ്ങൾ നോക്കി നിൽക്കെ അവളെ പരസ്യമായി വ്യഭിചരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ എത്രത്തോളം എന്ന് വെച്ചാൽ അവളെ പരസ്യമായി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവരിൽ കാരണവർമാരായ സാധുക്കളായ ജനങ്ങൾ ആ റോഡിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അവരോട് പറയുകയാണ്, അല്പം മാറി നിന്നായിക്കൂടെ എന്ന് പരസ്യമായി പറയേണ്ട ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. പരസ്യമായ ചുംബനം ഈ സംസ്കാര ബോധമുള്ള കൊച്ചു കേരളത്തിൽ നടന്നില്ലേ? പരസ്യമായ ഒരു പെണ്ണിനെ ചുംബിക്കുന്നത് വ്യഭിചാരമാണെന്ന് അല്ലാഹു റസൂല് പഠിപ്പിച്ചത് ഈ ലോകത്ത് നടക്കാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. ബസ്സിൽ പീഡനം നടക്കുന്നില്ലേ? ബഹുമാനമുള്ളവരെ, പാവപ്പെട്ട ജനങ്ങൾ കാറ് വാങ്ങിയിട്ട് കാറിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചു നടന്നപ്പോ ഗവൺമെന്റിനും അല്ലാത്ത മൂലക്കുരുവായിരുന്നു. ആ മൂലക്കുരുവിനവർ പറഞ്ഞ ഭാഗത്താണ് ഈ കാറിന്റെ ഉള്ളിൽ പീഡനങ്ങൾ നടക്കുന്നു. എപ്പോഴാണോ ഈ ഗ്ലാസ് ഈ റിമൂവ് ചെയ്തത് അന്ന് മുതലാണ് ബസ്സിൽ പരസ്യമായി പീഡനങ്ങൾ തുടങ്ങുന്നത്. അടച്ചിട്ട സമയത്ത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. പരസ്യമായി ഓടുന്ന ബസ്സില്, പരസ്യമായി സ്കൂളിൽ കുട്ടികൾ പോകുന്ന സമയത്ത്, പരസ്യമായി ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണിനെ പരസ്യമായി പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം. നട റോഡിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയാണ്, ബാക്കിയുള്ളവർ നോക്കി നിന്ന് ഫോട്ടോ എടുക്കുകയാണ്, അത് കണ്ട് രസിക്കുകയാണ്. ആ പതിനാലിന്റെ പൊന്നുമോളെ രക്ഷപ്പെടുത്താൻ ഒരു നായകൾ പോലുമില്ല, ഒരു കടികന്മാര് പോലുമില്ല. ആ പെണ്ണിന്റെ ശരീരത്തെ പിച്ച് ചീന്തുന്നത് കണ്ടിട്ട് അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലേക്കും വാട്സപ്പിലേക്കും ഇട്ടും ആനന്ദിക്കുന്ന വൃത്തികളുടെ ചിന്തകളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? തുഗാറു അലൽ ഹുലാ കമാ യുഗാറു അലൽ ജരിയാ വതുഖ്തബു കമാ തുഖ്തബു നിസാ. എൽകെജി യുകെജി പോകാറിൽ പെൺകുട്ടികൾക്ക് പോലും സ്വാതന്ത്ര്യം ഹരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. എൽകെജിയിൽ പോകുന്ന കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞില്ലേ? ആ പെൺകുട്ടികളെ പച്ചയ്ക്ക് പച്ചയായി കഴിയന്മാര് കൊത്തിയെടുക്കുന്ന ഒരു കാലഘട്ടം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ പീഡിപ്പിക്കും.
പീഡിപ്പിക്കുകയാണ്, രണ്ടാം ക്ലാസ്സിലെ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്, നാല് വയസ്സുള്ള കുഞ്ഞ്, അഞ്ച് വയസ്സുള്ള കുഞ്ഞ്, ആറ് വയസ്സുള്ള കുഞ്ഞിനെ നമ്മൾ ഓമനിച്ച് വളർത്തേണ്ട പൊന്നുമോളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഈ ദുനിയാവ്. ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഹിജാസിന്റെ ഉടമസ്ഥനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പ്രതികരിച്ചില്ലേ? 21-ാം നൂറ്റാണ്ടിലെ നേർക്കാഴ്ചയാണ്. പരസ്യമായി സ്കൂളുകളിലും കോളേജുകളിലും ബസ്സിലും വനാന്തരങ്ങളിലും വഴിയോരങ്ങളിലും ഒരു കുഞ്ഞുനെ, ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന കാലഘട്ടം വരാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ. അച്ഛൻ മകളെ പീഡിപ്പിക്കും, അതിന്റെ വിധങ്ങൾ പറഞ്ഞതാണ്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അടുത്ത ഹദീസ് ഖിയാമത്തിന്റെ അടയാളവുമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സാഅ ഹത്താ യൽഹഖ ഫിആമ മിൻ ഉമ്മത്തി ബിൽ മുശ്രിഖീൻ. എന്റെ ഉമ്മത്തുകൾ മുശ്രിക്കുകളുമായിട്ട് കൂട്ടുകൂടുന്ന ഒരു കാലഘട്ടം വരെ ഖിയാമത്ത് സംഭവിക്കൂല. ഒളിച്ചോടുന്നത്, സ്ലിമെണ്ണങ്ങൾ ഒളിച്ചോടുന്നത് ആരുടെ കൂടെ? ആരുടെ കൂടെ? എന്റെ ഉമ്മത്തും മുശ്രിക്കുകളെ ഇഷ്ടപ്പെടും, അവരുടെ കൂട്ടിൽ അവരുടെ കൂടെ കഴിഞ്ഞു കൂടും. അവര് പറയുന്നത് എന്റെ ഉമ്മത്തുകൾപ്പെട്ട ഒരു വിഭാഗം ശിലകളെ ആരാധിക്കുന്ന ഒരു കാലഘട്ടം വരാതെ മുസ്ലിം പാരമ്പര്യത്തിൽ ജനിച്ചു വീണ മുസ്ലിം പെണ്ണ് അന്യമതക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയിട്ട് അമ്പലങ്ങളിലും ചർച്ചുകളിലും പോയി മാലയിട്ട് പൂജിച്ച് അവരുടെ ദൈവങ്ങളെ ആരാധിച്ച് അവനെ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എന്റെ സമുദായം നേരിൽ കാണാതെ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല. എന്തെങ്കിലും പറയാൻ പറ്റോ? ഇസ്ലാമിക നിയമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ അവരെ കൂടെ അവകാശമുണ്ടോ? നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാകുമ്പോ നമ്മുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത് ആരായിരിക്കും? സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹുവിനെ നോക്കി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകളാണ്. ഒരു വിശാലമായ ഹദീസുകളിലൂടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാണ് എന്റെ ഉമ്മത്തുകൾ മുശ്രിക്കുകളെ കിടപിടിക്കുന്ന കാലഘട്ടം വരാതെ. വീണ്ടും ഒരു ഹദീസ് അല്ലാഹു റസൂൽ പറയുകയാണ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. ആ കാലഘട്ടത്തിൽ പാശ്ചാത്യന്മാരെ എന്റെ സമുദായം കിടപിടിക്കുമത്രേട് ചാണ്, ഇഞ്ചോട് ഇഞ്ച് പാശ്ചാത്യൻ മക്കളെ എന്റെ ഉമ്മത്ത് കിടപിടിക്കും. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, പേർഷ്യക്കാരെ കുറിച്ചാണോ പറഞ്ഞത്? ഫാരിസികളാണോ? ണോ? റോമ സാമ്രാജ്യത്തെ കുറിച്ചാണോ? അവര് പഠിച്ചതുപോലെ അവരുടെ സംസ്കാരം പോലെ അവിടുത്തെ ഉമ്മത്തും പഠിക്കുമെന്നാണോ നബിയെ പറഞ്ഞത്? അല്ലാഹു റസൂൽ പറഞ്ഞു, പിന്നല്ലാതെ അവരെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചാണ്? പാശ്ചാത്യന്റെ സംസ്കാരമായിരിക്കും, പാശ്ചാത്യന്റെ വസ്ത്രമായിരിക്കും എന്റെ ഉമ്മത്ത് ധരിക്കുക, പാശ്ചാത്യന്റെ ഭക്ഷണമായിരിക്കും എന്റെ ഉമ്മത്ത് കഴിക്കുക, പാശ്ചാത്യം തിന്നുന്നത് പോലെയായിരിക്കും എന്റെ ഉമ്മത്ത് തിന്നുക, പാശ്ചാത്യന്റെ ജീവിത സങ്കല്പങ്ങൾ
ആയിരിക്കും എന്റെ ഉമ്മത്തിന്റെയും ജീവിത സങ്കല്പങ്ങൾ. അങ്ങനെ ഒരു കാലഘട്ടം ചാണോട് ചാണ് ഇഞ്ചോട് ഇഞ്ച് അവർ പെരുമാറാതെ പ്രവർത്തിക്കാതെ സംഭവിക്കുകയില്ല. ഇന്നത്തെ ബർമൂഡ സംസ്കാരം ആരുടെ സംസ്കാരമാണ്? പള്ളികളെ നമസ്കരിക്കാൻ ചെറുപ്പക്കാരൻ വരുന്നതും അവൻ അണ്ടർവർ ഇട്ടുകൊണ്ടല്ലേ സഹോദര? അവന്റെ മുട്ടിന് താഴെ ഒരു ചെറിയ ബർമൂടയിട്ട് അവനെ തഹയ്യാത്തിൽ ഇരിക്കുമ്പോ അവന്റെ ഔറത്ത് വെളിപ്പെടുന്ന തരത്തിലുള്ള ആ ഒരു ബർമൂടയിട്ട് നമസ്കരിക്കാൻ പള്ളികളിലേക്ക് വരുന്നത് ആരുടെ സംസ്കാരമാരെ? വെള്ളക്കാരന്റെ സംസ്കാരമല്ലേ? അതാരാണ് മുസ്ലിമേ നിനക്ക് പഠിപ്പിച്ചത്? ആരാണ് മുസ്ലിമേ നിനക്ക് പഠിപ്പിച്ചത്? ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരന്റെ കൈകൾ നോക്കിയാൽ എത്രയോ സ്ത്രീ പോലുള്ള ഒരു ചെയിൻ അവൻ ധരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. നമസ്കരിക്കാൻ അവൻ വരാറില്ലേ? ഈ നമസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാരന്റെ കയ്യിലുമുള്ള ഈ സ്റ്റീൽ ചെയിൻ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? പാശ്ചാത്യന്റെ സംസ്കാരമാ എന്റെ പൊന്നു ചെറുപ്പക്കാരാ, നീ ഇത് ധരിക്കാതെ പള്ളിയിൽ വരാൻ നിന്നെ കൊണ്ടുവരുകയില്ല. ഇന്ന് മ്യൂസിക്കുള്ള പാട്ടുകളുമായി പള്ളികളിലേക്ക് മൊബൈൽ ഫോണുമായി നിന്നെ കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചതാരാണ്? പാശ്ചാത്യ സംഗീതജ്ഞരല്ലേ? പാശ്ചാത്യ സംഗീതജ്ഞരല്ലേ? ഇന്ന് റുക്കോയിൽ സുജൂദിൽ കിടക്കുമ്പോ മ്യൂസിക്കുമായിട്ടല്ലേ നമ്മൾ റുക്കോ ചെയ്യേണ്ടി വരുന്നത്? പള്ളികളിൽ ഉറക്ക ശബ്ദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന് ഇന്നിതാ മാലിന്യമായിരിക്കുകയാണ്. പരിശുദ്ധമായ പള്ളികളിൽ ഉറക്കം നിങ്ങൾ ഖുർആനോടരുത്. നമസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ നിങ്ങൾ ഉറക്ക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന് വെല്ലുവിളിയല്ലേ പാശ്ചാത്യ സംഗീതവുമായി മസ്ജിദുകളിൽ നമസ്കരിക്കാൻ വേണ്ടി കയറി വരുന്നത്? ഒരു കാലഘട്ടം എന്ന സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. അന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ റിംഗ്ടോണായി ഉപയോഗിക്കുന്ന കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടം എന്റെ ഉമ്മത്ത് കാണാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയില്ല. വിധങ്ങൾ പറഞ്ഞ വാക്കാണ്. ഇന്ന് ഈ റിംഗ്ടോണുമായിട്ടാണ് പള്ളികളിൽ വരുന്നത്. നിസ്കരിക്കുന്ന സമയത്ത് പാശ്ചാത്യ 20 വർഷക്കാലം അവനിരുന്ന് നനഞ്ഞുണ്ടാക്കിയതാണ്. മുസ്ലിം ഉമ്മത്തിന്റെ ആരാധനയെ തകർക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാം? ഏറ്റവും നല്ല മൊബൈല് വാങ്ങിക്കൊണ്ട് അതിലേക്ക് മ്യൂസിക് നമ്മളെ കടത്തിവിട്ടുകൊണ്ട് അവരുടെ ഇബാദത്തുകളെ തകർക്കാൻ നമുക്ക് കഴിയും? കഴിയും. അതിനല്ലേ 14-ാം രാവ് കണ്ടുപിടിച്ചത്? അതിനല്ലേ പത്രമാര് കണ്ടുപിടിച്ചത്? അതിനല്ലേ ഇശൽനിരാവ് കണ്ടുപിടിച്ചത്? അതിനല്ലേ റിയാലിറ്റി ഷോ കണ്ടുപിടിച്ചത്? പരിശുദ്ധ ഖുർആൻ മാസ്മരിക ശക്തിയോടുകൂടി ഓടിയുള്ള പൊന്നുമോൻ 14-ഉം 15-ന്റെയും പൊന്നുമോളും പൊന്നുമോനെയും അതാ പരിശുദ്ധമായ ഖുർആനും മദ്രസകളെയും അവഗണിച്ചുകൊണ്ട് 14-ാം രാവിന്റെ മേശപ്പുറത്തേക്ക് കയറ്റി നിർത്താറില്ലേ? അവിടെ നിർത്തിക്കൊണ്ട് മധുരമായ പാട്ടുകൾ ഇമ്പമാർന്ന ശൈലയിൽ പാടുമ്പോ അത് മ്യൂസിക് വൽക്കരിച്ചുകൊണ്ട് അത് കേട്ട് രസിക്കാൻ അവിടുത്തെ ഉമ്മമാരും ഉപ്പമാരും തയ്യാറാകുന്നില്ലേ? അല്ലാഹു റസൂല് ഈ കാലഘട്ടത്തേക്ക് നോക്കിക്കൊണ്ടല്ലേ പറഞ്ഞത്? യാ തബീഉൽ കൈനാത് വലാ തസ്തറൂഹുന്ന വലാ തുഅല്ലിമൂഹുന്ന വസമനുഹുന്ന ഹറാം. നിങ്ങൾ മ്യൂസിക് ഉപകരണങ്ങൾ വാങ്ങരുത്, നിങ്ങൾ മ്യൂസിക് ഉപകരണങ്ങൾ വിൽക്കരുത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ മ്യൂസിക് പഠിപ്പിക്കരുത്. ആടാനും പാടാനും നൃത്തം ചവിട്ടാനും 14-ാം രാവിലെ പാടി തുമർത്താനും അതിലൂടെ നിങ്ങൾക്ക് വലിയ വലിയ സമ്മാനങ്ങൾ വാങ്ങാനും എന്റെ മാതാപിതാക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാട്ടുപാടി ആ സ്റ്റുഡിയോയിൽ നിന്ന് കൊണ്ടുവരുന്ന സമ്മാനമുണ്ടല്ലോ. ആ പണം തിന്നലും പന്നി ഇറച്ചി തിന്നലിന് സമമാണ്. മ്യൂസിക് പാടിക്കിട്ട് പാട്ടുപാടി കൊണ്ടുവരുന്ന പൈസ ഉണ്ടല്ലോ, പാട്ടുപാടി തന്റെ മക്കൾ കൊണ്ടുവരുന്ന പണമുണ്ടല്ലോ, അത് വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉമ്മ നിങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് കാര്യമില്ല, ഉമ്മ ഇപ്പോ നിങ്ങൾ സുബഹി നമസ്കരിച്ചിട്ട് കാര്യമില്ല. അതും പലിശയും സമമാണ് സമമാണ്, അതും പന്നി മാംസവും സമമാണ് സമമാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നിരോധിച്ചതല്ലേ? പരിശുദ്ധ ഖുർആൻ നിരോധിച്ചതല്ലേ? മ്യൂസിക് പാടിയിട്ട് മ്യൂസിക് ഉണ്ടാക്കി കാശുണ്ടാക്കിയിട്ട് മ്യൂസിക് ഉൽപ്പന്നങ്ങൾ വിറ്റ് കാശുണ്ടാക്കിയിട്ട് അത് പാടി രസിച്ചിട്ട് ആ പണം കൊണ്ടുവന്ന് നിന്റെ മക്കൾ കൊണ്ടുവരുന്ന പൈസ ഉണ്ടല്ലോ, പിച്ചച്ചട്ടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും മോശമാണ് മാതാപിതാക്കളെ. അത് നിങ്ങൾ കഴിക്കരുത്, അത് നിങ്ങൾ ഉപയോഗിക്കരുത്. ആ പണം ശുദ്ധ ഹറാമാണ്.
എന്ത് രസമാണ് അത് കേൾക്കാനും അത് പാടാനും ആ പണം കിട്ടാനും പത്രത്തില് പേര് വരാനും. നല്ല നല്ല നമ്മുടെ മുസ്ലിം മക്കള്, നല്ല നല്ല ചെറുപ്പക്കാരികളായ മക്കള്, തലയിലെ തട്ടമിട്ടുകൊണ്ട് നടന്ന മക്കള്, മഫ്ത ധരിച്ചുകൊണ്ട് നടന്ന മക്കള് ജഡ്ജിയുടെ മുന്നിൽ വരുമ്പോ അർദ്ധനഗ്നയായി അവൾ മാറുന്നില്ലേ, സ്ലിമ്മായി അവൾ മാറുന്നില്ലേ, സ്ലൈറ്റ് ഇട്ട് അവൾ നടക്കുന്നില്ലേ, മിനിസ്കറ്റ് ഇട്ട് അവൾ പാടുന്നില്ലേ, അവളുടെ മുട്ടിന്റെ താഴ്ഭാഗം കാണുന്നില്ലേ, അവളുടെ അടിവയറ് കാണുന്നില്ലേ. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ പിഴപ്പിക്കുന്നത്. ആ പിഴപ്പിച്ചതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ഈ കുഞ്ഞുങ്ങളല്ല മാതാപിതാക്കളെ പഠിപ്പിച്ചത്, അല്ല മക്കളൊന്നുമല്ല, മക്കളൊന്നുമല്ല, മക്കൾ നാളെ ആഹ്റത്തിൽ റബ്ബിന്റെ മുന്നിൽ നാളെ സമാധാനം പറയേണ്ടത് ആരും വ്യാപിക്കുന്ന ഒരു കാലഘട്ടം വരാതെയാണ്ോട്ട് പോകുന്ന സമയത്തായിരിക്കും ശരിയായില്ല, കുലുങ്ങിയത് ശരിയായില്ല, നിർത്താൻ പറ്റും. ഇപ്പോഴത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ തേക്കുന്ന ഉറയ്ക്കുന്ന സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് ഓഫാക്കാൻ പറ്റൂലല്ലോ. അത് പിന്നെ എടുത്ത് ഒപ്പിച്ച് അല്ലാഹു അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി അപ്പൊ ഇങ്ങോട്ട് നീക്കുമ്പോഴും ചിലപ്പോ അറിയാതെ ഓളായി പോകും നിസ്കാരത്തിൽ. അവള് വിളിക്കുന്ന സംഭവം നിസ്കാരം മൊത്തം ഹറാബായി. അടുത്തേക്ക് എല്ലാം അറിയാം. അവൻ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കാൻ തോന്നുമ്പോൾ ഏത് നമ്പറാ വന്ന നിസ്കാരത്തിൽ ആ നമ്പർ അടിച്ചു മാറ്റാൻ വേണ്ടി ഒതുകൊടുക്കാൻ മറക്കൂല, നിസ്കാരത്തിന്റെ സമയം മറക്കൂല. പിന്നെ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ ഓഫ് ആക്കാൻ നിങ്ങൾ മറന്നു പോകുന്നത്? അതുകൊണ്ട് എപ്പോഴും സൈലന്റ് എന്നൊരു സൗണ്ട് മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ വൈബ്രേഷൻ വെച്ചു. ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നല്ല കാര്യം. സോഷ്യൽ മീഡിയ നാശത്തിലേക്കൊന്നും വിഷയമുണ്ട്, അതിനകത്ത് മൊബൈലും അഹ്കാമുകളും നമ്മുടെ വിഷയം. 2 മണിക്കൂർ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. മൊബൈൽ എങ്ങനെ മൊബൈൽ അതാണ് അതിന്റെ അർത്ഥം. ഖുർആൻ അതിനകത്ത് ഫായിദയെക്കാളും ദോഷമുണ്ട്, ഗുണത്തെക്കാളേറെ ദോഷമുണ്ട്. അപ്പം അതിന്റെ മനസ്സാഴ്ത്തുകളും അതിന്റെ മദർത്തുകളും ഇത് രണ്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. മൊബൈൽ ഫോൺ എന്തിനാണ് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ വലിയ വലിയ മൊബൈൽ ഫോൺ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്? പല പോലെ കയ്യിൽ പിടിക്കാൻ പോലും പറ്റൂല. ഹോട്ടലിലും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പെൺകുട്ടികൾ ഇതൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് ഇങ്ങനെ പോവല്ലേ, ഇതുണ്ടാവല്ലോ. അതെ, അങ്ങനെ ഉണ്ടാവാതെ അപ്പൊ വസ്ത്രത്തിൽ അങ്ങനെ പോത്ത് തിന്നുന്നത് പോലെ അവിടുന്ന് കുറച്ച് തോണ്ടിയെടുത്ത്, ഇവിടുന്നും കുറച്ച് തോണ്ടിയെടുത്ത്, അവിടുന്ന് കുറച്ച് തോണ്ടിയെടുത്ത്, അവിടുന്ന് കുറച്ച് പുല്ല് നക്കി തിന്നാൻ തോണ്ടി പാത്രത്തിലെടുത്ത്. ഈ പാത്ര കമ്പനി ഉണ്ടാക്കിയത് 1986 ഈ പേപ്പർ പാത്രം. ഇത് ഉണ്ടാക്കിയിട്ട് ഇന്നേ വരെ അത് കഴിവിട്ടില്ല, അതിങ്ങനെ അടിയടിക്ക് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ പൊടി എണ്ണയും അതും കൂടെ യോജിക്കും, അങ്ങനെ കഴിക്കും. മാരകമായ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമ്മൾ ഉണ്ടാക്കും. പ്ലേറ്റ് കഴിച്ചു, ആ പ്ലേറ്റ് വടിച്ചു, ആ കൈകൾ ഇമ്പി, ആ കൈകൾ ഉറിഞ്ചി നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെള്ളം കുടിക്കുന്നു, ഇടത്ത കൈകൊണ്ട് കുടിക്കുള്ളൂ. ആരുടെ ആരേത്? ഷൈത്താൻ. ഇന്ന ഷൈത്താന യഅകുലു ബിസ്മാലിഹി വയശ്റബു ബിസ്മാലിഹി. പിശാചി ഇടത് കൈകൊണ്ട് കുടിക്കുന്നു, ഇടത് കൈകൊണ്ട് കഴിക്കുന്നു. നമ്മുടെ കുഞ്ഞു മക്കൾ ഇടത് കൈകൊണ്ട് ബിസ്ക്കറ്റ് തിന്നാൽ ഉമ്മയോ ഉപ്പയോ എതിർക്കോ? ഉമ്മ ഇപ്പൊ പറയും, ഇടമോനെ ഇടത് കൈകൊണ്ട് കഴിക്കല്ലെന്ന് പറയോ? ഇല്ല, പറയൂല. ഓൻ അങ്ങനെ തിന്ന് കിട്ടിയാൽ മതി, അവന് തിന്നാ മതി. എന്തെങ്കിലും ഓൻ തിന്നിട്ടാ വയറ് ഒന്നുമില്ല, കാലിട്ട് പഠിപ്പിക്കുന്നു. പിന്നെ അങ്ങനെ ഷൈത്താൻ കുട്ടി വളർന്നൊരു ഉമ്മ തന്നെ അവസാനം പറയാം, ഷൈത്താൻ ഇബ്ലീസ് നിന്നെ എത്ര വെച്ചിട്ട് കേൾക്കാത്ത കറക്റ്റ് ഒറിജിനൽ പേര് ഇപ്പോഴാണ് ഉമ്മ പറഞ്ഞത്. അവന്റെ പേര് സാബർ എന്നും സാദിഖ് എന്നൊക്കെ വേറെ പേരുകളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഉമ്മയ്ക്ക് ആവശ്യമുള്ളപ്പോൾ അവനെ വിളിക്കുന്നത് ഷൈത്താനെ ഇബ്ലീസ് എന്നാണ്. കാരണം എന്താ? ഇബ്ലീസിന്റെ പണിയാ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. തുടക്കം മുതലെ ഉമ്മയ്ക്ക് തന്നെ തെറ്റുപറ്റിപ്പോയി, ഔദു ബിസ്മി എല്ലാം മറന്നുപോയി മറ്റേ ആ സമയത്ത്. അത് വിട്ടുപോയത് കൊണ്ട് കറക്റ്റ് ഷൈത്താന്റെ മക്കളായി തന്നെ. അത് തന്നെ ഏറ്റവും വലിയ പണിയാണ്. ഇവിടെ തന്നെ പഴിച്ചുപോയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് തന്നെ കുടിക്കാൻ കൂടെ ചെയ്യുമ്പോൾ അസിൽ അതിന്റെ വെളിപ്പെട്ട സ്വഭാവം. നാളെ ഇവ പറയും, നിങ്ങളല്ലേ എന്നെ ഷെയ്ത്താനാക്കിയത്, നിങ്ങളല്ലേ എന്നെ ഇബ്ലീസ് ആക്കിയത്, ഞാനാണ് അമ്മ അമ്മ ഉമ്മയും കൂടെ ചേർന്നിട്ടല്ലേ എന്നെ ഷെയ്ത്താൻ ഇബ്ലീസ് ആക്കിയത്, അല്ല ഞാനല്ലല്ലോ. ആരാ പഠിപ്പിച്ചത്? മാതാപിതാക്കളെ പഠിപ്പിച്ചത്, അല്ല വേറെ ആരാഹൃത് ചെല്ലും പിടി കൊള്ളാൻ തയ്യാറായിരുന്നു? സംശയമില്ല. അങ്ങനെ വലിയ ഹദീസ് വേറെ ഉണ്ട്. എനിക്കിപ്പോ സമയം ഇല്ല. ഗ്രീമാർ അതെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ഹദീസ് ഹദീസ് മക്കളെ കൊണ്ടുവന്ന് മാതാപിതാക്കളെ യാതൊരു
ഇല്ലാത്ത അവരെന്നെ വാപ്പാക്കും ഉമ്മാക്കി എതിരെ സംസാരിക്കുന്ന ഒരു കാലഘട്ടം അതുണ്ടാകുന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? എന്റെ ഉമ്മത്തുകൾ ഗേൾഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തുകൾ ഏറ്റെടുക്കാതെ ചെയ്യാവുന്നാൽ സംഭവിക്കില്ല. മാതാപിതാക്കളുടെ വാക്കുകൾ സ്വീകരിക്കോ? നമ്മളിപ്പോ പെണ്ണിനെ ലൈൻ അടിച്ചു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, വാപ്പാട് പോയി പറയും, വാപ്പ അങ്ങനെ ഒരാളെ ഞാൻ സ്വീകരിച്ചു, ഇഷ്ടപ്പെടും, എങ്ങനെയുണ്ട്, എങ്ങനെ കാല് വലിയ തട്ടി പിടിക്കാം, അവളെ തീർന്നില്ല വാപ്പായ സ്വീകരിക്കും. അപ്പൊ രണ്ടുപേരും കൂടെ തീരുമാനിക്കും, ഞാൻ പറഞ്ഞിട്ട് സ്വീകരിക്കുന്നില്ല, അപ്പൊ പറഞ്ഞു തീർന്നില്ല, അടിക്കട്ടെ, നല്ലോണം അടിക്കട്ടെ, അടിക്കട്ടെ. അറിയില്ല, അതാ ഈ ഉപ്പുപ്പന്മാർക്ക് ഈ കുട്ടികൾ ഇത് കേട്ടിട്ട് പള്ളി കൊടുത്തു കൊടുത്തു, അത് നല്ല രസമാണ്. ഈ സാധനം പോയി പോകുമ്പോ അന്ന് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ നേരത്ത് ഉപ്പുപ്പയിൽ എടുത്ത് ചീത്ത് വിളിക്കുന്നു, കുട്ടികളെ ചെയ്ത് വെക്കുന്ന പരിപാടി നമ്മുടെ വീട്ടില് മൊബൈൽ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് അറിയില്ല ഇങ്ങനെ. എങ്ങനെ ശിർക്കാവും? ഖുർആന്റെ ഒരു ആയത്ത് നമ്മൾ ഓതുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഞാൻ ഇൻസിനെയും മനുഷ്യനെയും ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അവനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. ഇപ്പൊ ഒരു കോൾ വരുന്നു, വമാഖലഖുൽ ജിന്ന വൽ ഇൻസ്. ഞാൻ ജിന്നിനെ സൃഷ്ടിച്ചിട്ടില്ല, ഇൻസിനെ സൃഷ്ടിച്ചിട്ടില്ല, ആര് പറയാ? അല്ലാഹു പറയാ. അല്ല പറഞ്ഞ നമ്മളുടനെ ഫോൺ എടുത്തു, അർത്ഥ പറഞ്ഞിട്ടാണോ ഈ ചങ്ങാതിമാര് ഫോൺ എടുക്കുന്നത്? ബാങ്ക് വിളിക്കുമ്പോഴോ? അശ്ഹദു അല്ലാ ഇലാഹ. ഹലോ എന്ന് പറഞ്ഞാ എന്താ? അല്ലാഹു ഇല്ലാന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇല്ലല്ലാന്ന് പറഞ്ഞില്ല, അതിന് മുമ്പ് ഫോൺ എടുത്തില്ലേ? ഇത് ബാങ്ക് വിളിച്ചിരുന്നവരാരാ നോക്കിയിരിക്കാ? ഫോൺ വന്നാലും പെട്ടെന്ന് എടുക്കല്ലേ ഫോണ്? ഹലോ ഹലോ ഇല്ലല്ലാന്ന് പറഞ്ഞാൽ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഖുർആന്റെ പല ആയത്തുകളിലും ഇങ്ങനെ അർത്ഥങ്ങൾ പകുതി വെച്ച് നമ്മൾ ഓഫാക്കി എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല, അതൊക്കെ പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കുക. മീശിക്കില്ലാത്ത എത്രയോ ബൈത്തുകളുണ്ട്, അല്ലെങ്കിൽ ചെറിയ കമ്മണക്കോ നടിക്കുന്ന ഒന്നോ രണ്ടെണ്ണോ ഉള്ളതുണ്ടല്ലോ, അത് മതിയല്ലോ. ഇപ്പൊ സംഭവം എന്തിനിപ്പൊ ഇതൊക്കെ ഇതൊക്കെ കേട്ട് കേട്ട് മനസ്സിന് മനസ്സിൽ ഭ്രാന്ത് പിടിക്കാന്നുള്ള അല്ലാതെ വേറെ ഒരു ജനാധിമാരുണ്ട്. നമ്മളെ പാട്ട് കേൾപ്പിക്കും ഒരാളുകൾ, നമ്മൾ ഒരാളെ വിളിച്ചാൽ ഇങ്ങോട്ട് ഇങ്ങനെ കേട്ട്, നമ്മളിങ്ങനെ രസിച്ച് ഇങ്ങനെ കേട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കാൻ നമ്മളെ കേൾപ്പിക്കാം. ചിലപ്പോ വിളിക്കുന്ന ഏതെങ്കിലും വലിയ ഉസ്താദന്മാരായിരിക്കും അങ്ങോട്ട് വിളിക്കുന്നത്, അപ്പൊ എടുക്കുമ്പോ ഇത് തന്നെ കേൾക്കുന്ന സംഭവം. അപ്പൊ അവരെ പോലും കേൾപ്പിക്കുകയാണ് നമ്മൾ, ആ തെറ്റുകൾ മറ്റുള്ളവരെ പോലും കേൾപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള പണികൾ പരിപൂർണമായി നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ഈ കല്യാണ വീടുകളല്ല ഈ ബൊഫേ, നിങ്ങൾ പോയി തിന്നല്, നിന്ന് തിന്നല്, നിന്ന് തിന്നരുത്, മുറുവത്തിന് കേടാണ്, നിന്ന് തിന്നല്, നിന്ന് കുടിക്കണം, ഇതൊക്കെ മുറുവത്തിന് കേടാണ്. അതിഥികളെ വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കണം. അങ്ങനെ ആയിരുന്നല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മുൻകാലങ്ങളിൽ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ആണല്ലോ ഈ പാശ്ചാത്യ സംസ്കാരം വന്നപ്പോഴാണല്ലോ ഇങ്ങനെ ഈ ബൊഫേ സംസ്കാരത്തിലൂടെ. അതുകൊണ്ട് പാടില്ല, അത് പരിപൂർണമായി ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയി ഇതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ എന്റെ ഉമ്മത്തിന്റെ മേൽ അധികാരികളായി കടന്നു വരും ഒരു വിഭാഗം, അവരുടെ ശരീരം മനുഷ്യന്റെ ശരീരം പോലെയാ, അവരുടെ ഹൃദയങ്ങളോ പിശാചുക്കളുടെ ഹൃദയം പോലെയാണ്. ആ
ആ വിഭാഗമാണ് എന്റെ ഉമ്മത്തിന്റെ അധികാരത്തിന്റെ സ്വമാനത്തിൽ കയറിയിരിക്കുന്നത്. ഇന്തകല്ല മോഹത്ത ലോഹം അവർക്കെതിരെ സംസാരിച്ചാൽ അവർക്ക് മനുകളയും. ഇനിയുമിണ്ടാതിരുന്നാലോ ഇതാണ് നിയമം നമുക്ക് പാസ്സാക്കാൻ പറ്റിയ അവസരം എന്ന് കരുതി അവർ ആ തക്കം നോക്കി അവർ നമ്മെ കൈകാര്യം ചെയ്യും. ഇസ്ലാമിൽ ആദരിക്കപ്പെട്ട വസ്തുക്കളെ ചവിട്ടി മതിക്കും. ഇസ്ലാമിന്റെ നിയമങ്ങളെ മുഴുവനും അവർ മാറ്റിമറിക്കും. ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുക. ഇതൊന്നും വിശാലമായി ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അറിയല്ല ബുദ്ധിയുള്ളവർ ഇസ്ലാം ആദരിച്ച വസ്തുക്കളെയൊക്കെ അനാദരിക്കും. അതേപോലെ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടേ ഇരിക്കും. ഓരോരോ നിയമങ്ങൾ ഇങ്ങനെ മെല്ലെ 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 ആ നിയമങ്ങളൊക്കെ മെല്ലെ മെല്ലെ മാറ്റിക്കൊണ്ടേ ഇരിക്കും. അങ്ങനത്തെ ഒരു ഖൗമ എന്റെ ഉമ്മത്തിന്റെ മേൽ അധികാരം ഏറ്റെടുക്കാൻ വരും. وَإِذَا أَرَدْنَا أَن نُهْلِكَ قَرْيَةً أَمَرْنَا مُتْرَفِيهَا فَفَسَقُوا فِيهَا فَحَقَّ عَلَيْهَا الْقَوْلُ فَدَمَّرْنَا تَدْمِيرًا. അള്ളാഹുവിന് വഴിപ്പെടാതെ അള്ളാഹുവിനെ എതിരെ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായമായി നമ്മൾ അധപതിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വതആല മേലധികാരികളെ കൊണ്ട് നമ്മളെ കൈകാര്യം ചെയ്യുന്ന വഴിയാണ്. അഹങ്കാരികളോട് പറയും ഇവരുടെ മേൽ നിങ്ങൾ കടമാക്രമണം നടത്തി. അങ്ങനെ ആക്രമിക്കാൻ അവർ തുടങ്ങും. അവസാന ഘട്ടത്തിൽ എല്ലാം കൂടെ അള്ളാഹു പൊക്കിയെടുത്ത് ഒറ്റയടിയ അടിക്കും. ഇതാണ് കടാപ്പാട്. അതുകൊണ്ട് അള്ളാഹു ഒരു പഴുത് നമുക്ക് പറഞ്ഞു എനിക്ക് വലിയ വലിയ വിപത്തുകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഡോസുകൾ നൽകി അള്ളാഹു പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അള്ളാഹുലേക്ക് മടങ്ങുവിൻ. പടച്ചു തമ്പുരാനോട് പശ്ചാത്തപിച്ച് മടങ്ങുവിൻ. നന്മയായ കാര്യങ്ങൾ ചെയ്യുവിൻ. നല്ല കർമ്മങ്ങൾ ചെയ്യുവിനാണ് അള്ളാഹു പറഞ്ഞതായുള്ള ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറയുകയാണ് ഞാനാണ് ജഗത്തിന്റെ എന്താവായ റബ്ബ്, ഞാനാണ് അധികാരി, ഞാനാണ് അധിപരാശക്തി, ഞാനല്ലാതെ ലോകത്തിലല്ല. അധികാരികളെ അവരോധിക്കുന്നത് ഞാനാണ്, അധികാരികളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, അധികാരികളുടെ ഹൃദയങ്ങൾ എന്റെ കൈകളിലാണ്, അവരുടെ സ്വഭാവം അവരുടെ കടിഞ്ഞാണ് എന്റെ കൈകളിലാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അവരുടെ ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എന്റെ ദാസന്മാരോട് പറയട്ടെ, ദാസിമാരോട് പറയട്ടെ, എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഹദീസാണ്. എന്റെ ഉമ്മത്തികളെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്ക് നാളെ രക്ഷ വേണമോ, ദുനിയാവിൽ രക്ഷ വേണമോ, ഭരണകൂടത്തിലൂടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷ വേണമോ, ഇസ്ലാമിക ആദർശങ്ങളെ ചവിട്ടിപ്പേക്കുമ്പോ അതിൽ നിന്ന് കരകയറാൻ ഒരേ ഒരു മാർഗം മാത്രമാണ്. അത് അള്ളാഹു പറഞ്ഞു തന്ന വഴി മാത്രമാണ് എനിക്കും നിങ്ങൾക്കും പറയാനുള്ളത്. അള്ളാഹു പറയുകയാ എന്റെ ദാസന്മാരെ എന്നെ വഴിപ്പെട്ടാൽ ഞാൻ ഏത് അധികാരികളെയാണോ അധികാരത്തിന്റെ സ്വഭാവത്തിൽ കയറ്റിയിരുത്തിയത് ആ അധികാരികളുടെ ഹൃദയങ്ങളെ സ്നേഹവും സഹോദര്യവും കൊണ്ട് സഹതാപവും കൊണ്ട് ഞാൻ മാറ്റിമറിക്കാം. അതല്ല എന്റെ ദാസന്മാരെന്റെ ദാസിമാരെനിക്ക് എതിരാണോ പ്രവർത്തിക്കുന്നത്, എന്നെ അവർ ധിക്കരിക്കുകയാണോ, ഞാൻ അധികാരികളുടെ ഹൃദയങ്ങളെ നിങ്ങളുടെ മേൽ കോപം കൊണ്ട് ക്രോധം കൊണ്ട് ഞാൻ മാറ്റിമറിക്കും. സഹോദരങ്ങളെ, ഏ ദാസന്മാരെ,
അവര് നാനാ ഭാഗത്തുകൂടി നിങ്ങളെ വലയം ചെയ്ത് നിങ്ങളെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല അധികാരികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കെതിരെ അധികാരികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കെതിരെ മറിച്ച് നിങ്ങൾ ദുആ ചെയ്യേണ്ടത് നിങ്ങൾ എന്നോട് എന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരണമേ. അതല്ലാതെ അധികാരികൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. ഞങ്ങളുടെ കരങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഞങ്ങളുടെ പ്രവൃത്തികൾ കാരണമായിട്ടാണ് ആ അധികാരികൾ നിങ്ങളുടെ മേൽ കടന്ന ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ വഴിപ്പെട്ടാൽ ഞാൻ അവരെ കൈകാര്യം ചെയ്തുകൊള്ളാം. അഹങ്കാരി അധികാരത്തിന്റെ കസേരയിൽ നിന്ന് ചെവിക്ക് വിളിച്ച് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അധികാരത്തിന്റെ കസേരയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കയറ്റിയിരുത്തിയത് അല്ലാഹ്. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വകവരുത്താൻ വേണ്ടി അഹോരാത്രം പാടുപെട്ട ഫറോവയെ അധികാരത്തിന്റെ കസേരയിൽ പിടിച്ചിറക്കിയിട്ട് അതേ കസേരയിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കയറ്റിയിരുത്തിയത് അല്ലാഹ്. അതേ അല്ലാഹു തന്നെയാണ് ഈ നാട്ടിലുള്ള അധികാരികളെ സംരക്ഷിക്കുന്നത്, സഹായിക്കുന്നത്. പക്ഷേ മുസ്ലിം ഉമ്മത്തെ നമുക്ക് സഹായം വേണമോ? നമ്മളെ ഗ്രൂപ്പ് തിരിഞ്ഞ് തമ്മിലടിച്ച് നമ്മുടെ പല്ലുകുത്തി നമ്മളെ മടപ്പിക്കാതെ നമ്മളെ പരസ്പരം തമ്മിലടിച്ച് തമ്മാടിത്തം പറഞ്ഞ് വിഴുപ്പുപാട്ട് വലക്കാതെ പരസ്പര സലാം പറഞ്ഞ് കൈകോർത്ത് ഒരൊറ്റ സ്നേഹമണിയുടെ മത്തുമാല പോലെ അള്ളാഹുവിലേക്ക് നമ്മളെ മടങ്ങാനും സൗഹാർദ്ദം നിലനിർത്താനും സഹവർത്തിത്വത്തോടുകൂടി പ്രവർത്തിക്കാനും ഞാൻ നിങ്ങൾ തയ്യാറായാൽ ഇൻഷാ അല്ലാഹ് വരുന്ന നൂറ്റാണ്ട് എനിക്കും നിങ്ങൾക്കും കൺകുളിർമയുള്ള നൂറ്റാണ്ടായി മാറും. ഇല്ലയെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷകൾ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് നമ്മൾ വിധേയരാകേണ്ടി വരും. പടച്ചറബേ പടച്ചറബേ സാധുക്കളായ ഞങ്ങളെ അതിൽ നിന്ന് കരകയറ്റേണമേ അല്ലാ. എന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന സാലിഹീങ്ങളായി മുത്തഖികളായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നസീബാക്കണേ അല്ലാ.